ദൈവനാമം മഹത്വപ്പെടട്ടെ. ബഹുമാനപ്പെട്ട പാസ്റ്റർ, സഹശുശ്രൂഷകന്മാർ, ഈ പ്രാർത്ഥനാ യോഗങ്ങളിൽ നിരന്തരമായി സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ പകൽ നമ്മളൊരു വിഷയം ധ്യാനിക്കാനായിട്ട് തുടങ്ങി. അതിൻ്റെ തുടർമാനമായിട്ടാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ പകൽ വായിച്ച ആ വാക്യം ഓർമ്മയുണ്ടല്ലോ അല്ലേ? റോമാലേഖനം 8:26 വാക്യം ഒരാൾ ശബ്ദമുയർത്തി വായിക്കുക. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. സ്വർഗീയ പിതാവേ, അല്പസമയവും കൂടെ ഞങ്ങൾ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് ശാന്തമായിട്ട് ഇടപെടണം. കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. തന്ന ആരാധനയ്ക്കും പ്രാർത്ഥനകൾക്കും എല്ലാറ്റിനുമായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ പകൽ വരാത്ത ധാരാളം ആളുകൾ ചിലപ്പോൾ രാത്രിയിൽ സംബന്ധിക്കും. രാത്രിയിൽ വരുന്ന പല ആളുകളും പകൽ വരാതിരിക്കും. നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ ഒരുമിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഞാൻ കാണുകയില്ല. ഇതൊക്കെ നമ്മുടെ സഭകളിലുള്ള സർവ്വസാധാരണമായ ചില രീതികളാണ്. അതുകൊണ്ട് ഈ പകൽ എടുത്തു വന്ന കാര്യങ്ങളുമായിട്ട് ഒരു നേരിയ ബന്ധമില്ലെങ്കിൽ രാത്രിയിൽ നമുക്കിതിനോട് ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. രണ്ട് കാരണങ്ങളാൽ ഞാൻ പെട്ടെന്നത് സൂചിപ്പിക്കാം. ഒന്ന്, രാത്രിയിൽ പകലില്ലാതിരുന്ന ആളുകൾക്ക് ഈ വിഷയത്തോട് ചേർന്ന് വരാൻ. രണ്ടാമത്, എത്ര കേട്ടാലും വലിയ ഓർമ്മയൊന്നുമില്ലാത്ത കുറച്ച് പേരെങ്കിലും കാണുമല്ലോ, അവർക്കൊരു ഓർമ്മ പുതുക്കൽ. നമ്മുടെ വിഷയം ഇതാണ്: എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് പ്രാർത്ഥിക്കേണ്ടത്. അതിലാദ്യത്തെ ടൈറ്റിൽ ഇന്ന് പകൽ ചിന്തിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? രണ്ട് വിധത്തിലുള്ള പ്രാർത്ഥനയുണ്ട്, രഹസ്യമായി പരസ്യമായി. അത് രണ്ടിൻ്റെയും വിശദാംശങ്ങൾ നൽകിക്കഴിഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ ജീവിത കാലഘട്ടത്തിൽ യേശു ചെയ്ത ശുശ്രൂഷകൾ 5 അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രാർത്ഥന. ബാക്കി 4 ശുശ്രൂഷകളും പിന്നാലെ ദൈവം നമുക്ക് നൽകും. എന്നാൽ സ്വകാര്യ ജീവിതത്തിൽ ദൈവത്തോട് ബന്ധമില്ലാത്ത ഒരാൾക്ക് വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാനോ ശുശ്രൂഷകൾ ചെയ്യുവാനോ സാധ്യമല്ല. കർത്താവായ യേശുവിനോട് ശിഷ്യന്മാർ ചോദിച്ചത്, 4 ശുശ്രൂഷകൾ ചോദിച്ചില്ല: പ്രസംഗം, പ്രവചനം, ഉപദേശം, ഡെലിവറൻസ്. പക്ഷേ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം എന്ന് അവർ ചോദിച്ചു. യേശു അവരെ പ്രാർത്ഥന പഠിപ്പിച്ചു. അത് കർത്തൃ പ്രാർത്ഥന എന്ന പേരിൽ മത്തായിയുടെ സുവിശേഷം 6:7 മുതൽ അതിൻ്റെ മുഖവരയോടുകൂടി നമ്മൾ കാണുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ പറഞ്ഞത്, അതിനാദ്യത്തെ വാചകമാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഒരു വൈകാരികമായ ബന്ധം, അല്ലെങ്കിൽ ദൈവത്തെ വാക്കുകൾ കൊണ്ട് കസർത്തുകൾ നടത്തി കാണിക്കുന്ന ഒരു ബന്ധമല്ല പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടത്. അപ്പാ എന്ന് വിളിക്കാവുന്ന സുതാര്യവും അപ്പോൾ തന്നെ വളരെ ദൃഢവുമായ ഒരു ബന്ധമാണ് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവമായിട്ട് വേണ്ടത്. ആ ബന്ധം ഇല്ലാത്തവർ പ്രാർത്ഥിച്ചാൽ അത് വെറും പ്രഹസനങ്ങളായി മാറും. യേശു പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ 6 വിഷയങ്ങളെ ഉള്ളൂ. 3 ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതാണ്: നിൻ്റെ നാമം, നിൻ്റെ രാജ്യം, നിൻ്റെ ഇഷ്ടം. ബാക്കി 3 നമ്മോട് ബന്ധപ്പെട്ടത്. അതിൽ 4 നമ്മുടെ ഭൗതിക ആത്മീയ ജീവിതവുമായി ഇടകലരുന്ന ഒരു വിഷയം. 5 ഈ ഭൂമിയിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. 6 പരീക്ഷണങ്ങളെ അതിജീവിച്ച് ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ട് നിത്യതയിൽ നമ്മൾ എത്തണം എന്ന ലക്ഷ്യത്തോടെ യേശു പഠിപ്പിച്ച ഒരു വാചകമാണ്. ചുരുക്കത്തിൽ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരേ ഒരു വാചകമേ ഇതിനകത്തുള്ളൂ 6 വിഷയങ്ങളിൽ. അതെന്താണ്? ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം അത് ഇന്ന് തരണമേ.
ഒരു വാക്കും ഞാൻ എടുക്കുകയുണ്ടായി. ഒന്നാമത് ഒരു ആത്മീകന് തൻ്റെ വ്യക്തിപരമായ ആവശ്യത്തെക്കാൾ വലുത് ഞങ്ങൾക്ക് ഒരു ഫെലോഷിപ്പിൻ്റെ ഒരു കൂട്ടായ്മയുടെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളാണ്. ആവശ്യമുള്ളത് നമ്മൾ മൂന്നായി തിരിക്കാം. ആവശ്യമുള്ളതുണ്ട്, അത്യാവശ്യമുള്ളതുണ്ട്, ആർഭാടത്തിന് വേണ്ടിയുള്ളത്. ഏതാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ തന്നെ ചിന്തിച്ചു കൊള്ളണം. ആഹാരം, ആത്മീകാഹാരമുണ്ട്, ഭൗതികാഹാരമുണ്ട്. നാലാമത്തേത് ഇന്ന് തരണമേ, നമ്മുടെ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും നടത്താൻ നേരത്തെ തരാൻ കർത്താവിൻ്റെ കയ്യിലുണ്ടെങ്കിലും ദൈവം അത് ചെയ്യുന്നില്ല. എല്ലാ ദിവസവും നമ്മുടെ മുഖം ദർശിക്കേണ്ടതിനും എല്ലാ ദിവസവും ദൈവവുമായി നിരന്തരം ഒരു ബന്ധം പുലർത്തേണ്ടതിനും, ചുരുക്കത്തിൽ ഒരു ഓർഫനേജിലെ കുഞ്ഞിനെ കാണുന്ന പോലല്ല, നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന കുഞ്ഞുമായിട്ടുള്ള നിരന്തര ബന്ധം പോലെ ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാനും നമ്മുടെ ആവശ്യങ്ങൾ ഇടപെടുവാനും ആഗ്രഹമുണ്ട്. ഇതാണ് കഴിഞ്ഞ പകൽ നമ്മൾ ചിന്തിച്ചത്. ഒരു സ്തോത്രം പറയാമോ? ഇനി നമ്മൾ ഇന്ന് രാത്രിയിൽ ചിന്തിക്കാൻ പോകുന്ന രണ്ടാമത്തെ പോർഷനാണ് എന്താണ് പ്രാർത്ഥിക്കേണ്ടത്. അതിലെ ആ ടൈറ്റിലേക്ക് നമ്മൾ വരികയാണ്. എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഒരു സ്ട്രക്ചർ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ പറഞ്ഞു. ഒന്നര മണിക്കൂർ ഉണ്ടായിരുന്നു, അതിൽ കൂടുതൽ അത് നീട്ടാനൊക്കത്തില്ല. ഇന്ന് രാത്രി മുതൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ എന്തും പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. എന്തു വേണമല്ലോ നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. പക്ഷേ ഈ പ്രാർത്ഥനയെല്ലാം കൂടെ പഠിച്ചാൽ നമ്മൾ എന്തും പ്രാർത്ഥിക്കുകയില്ല. ഞാൻ ഈ കൂട്ടായ്മയെ ഒത്തിരി ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇനി ഇവിടെ ഈ 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ ആരംഭ ദിവസങ്ങളാണിത്. ഇനി ഞാൻ പറയുന്ന ചിന്തകൾ, ഓരോ പോയിന്റുകൾ നിങ്ങൾ കുറിച്ചെടുത്തിട്ട് കഴിയുമെങ്കിൽ നിങ്ങൾ ഇവിടെ നടത്തുന്ന പ്രാർത്ഥനകളിൽ, ഉച്ചകഴിഞ്ഞൊക്കെ ഇവിടെ പ്രാർത്ഥനകൾ ഉണ്ടോ എന്നെനിക്കറിയില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഓരോ ഗ്രൂപ്പിൽ ഞാൻ പറയുന്ന ഓരോ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചാൽ അത് ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പ് പ്രാർത്ഥിക്കുന്ന വിഷയം അടുത്ത ദിവസത്തിൽ മറ്റൊരു ഗ്രൂപ്പിനെ ഹാൻഡ് ഓവർ ചെയ്താൽ അതങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന വിഷയമായിരിക്കും. നിങ്ങളുടെ മുൻപിൽ ഞാൻ കൊണ്ടുവരുന്ന വിശ്വാസികൾ അഥവാ ദൈവമക്കളിൽ പ്രാർത്ഥിക്കേണ്ടുന്ന ചില വിഷയങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. 1, 2, 3, 4 ഇങ്ങനെ തുടങ്ങുകയാണ്. ഒന്നാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. സെക്കരിയാവിൻ്റെ പ്രവചന പുസ്തകം 10:1 വായിക്കുമ്പോൾ ഇവിടെ ആവർത്തിച്ച് കേട്ട ആ വാക്ക്, ഉണർവ് എന്ന വാക്ക് അവിടെ വരികയാണ്. ദയവായി ആ വാക്യം ഒരാൾ ശബ്ദമുയർത്തി വായിച്ച് ഇന്നത്തെ ചിന്തകളിലേക്ക് നമുക്ക് കടക്കാം. വിഷയം ഇതാണ്, പകൽ ചിന്തിച്ചത് എങ്ങനെ പ്രാർത്ഥിക്കണം, ഇപ്പോൾ മുതൽ നമ്മൾ ചിന്തിക്കുന്നത് എന്ത് പ്രാർത്ഥിക്കണം. വായിച്ചാട്ടെ, സെക്കരിയാ പ്രവചനം 10:1. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പീൻ. യഹോവ മിന്നൽ പിണർ ഉണ്ടാക്കുന്നുവല്ലോ. അവൻ അവർക്ക് വയലിലെ ഏത് സസ്യത്തിനും വേണ്ടി മാരി പെയ്ച്ചു കൊടുക്കും. ഈ വാക്യമൊന്നും പരിചയമില്ലാത്ത ആളുകൾ ഇവിടെ കാണത്തില്ല. വളരെ ശക്തമായി ദൈവത്തിൻ്റെ വചനം പറയുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം ആളുകൾ വരാറുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട ദൈവദാസനും അങ്ങനെ ദൈവം ഉപയോഗിക്കുന്ന ഒരു കർത്തൃദാസനാണ്. ഇവിടെ ഒന്നാമത്തെ വിഷയം, ഞാൻ നിങ്ങൾക്കൊരു 15 വിഷയം തരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആ വിഷയത്തിൽ, ഏതാണ് ആവശ്യമുള്ള, അത്യാവശ്യമുള്ള, നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന എത്ര വിഷയങ്ങൾ? ഒരു 15 വിഷയങ്ങൾ തരാം. അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ സന്തോഷമുള്ളവർക്കായി സ്തോത്രം. ഈ വിഷയം ചിലയിടത്തൊക്കെ ഞാൻ പ്രസംഗിച്ച് ചില നാളുകൾ കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ ചില കുടുംബ പ്രാർത്ഥനകളിൽ പോലും ഈ 15 വിഷയങ്ങളും ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വളരെ സന്തോഷം തോന്നി. ഇതൊക്കെ പ്രാർത്ഥിച്ചാൽ മതിയോ, നമ്മുടെ വിഷയങ്ങളൊന്നും പ്രാർത്ഥിക്കണ്ടായോ എന്ന് ചോദിച്ചാൽ ഇന്ന് പകൽ പറഞ്ഞതാണ് അതിൻ്റെ മറുപടി. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. നമ്പർ 1, ഒന്നാമത്തെ വിഷയം എന്താണ്? ആഗോള ഉണർവിനായി പ്രാർത്ഥിപ്പീൻ എന്നുള്ളതാണ്. ഒന്നുകൂടെ, ആഗോള ഉണർവിനായി പ്രാർത്ഥിപ്പീൻ. ഇത് പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? ഈ വിഷയം കുറച്ച് പേരുണ്ട് സ്തോത്രം. കുറച്ചും കൂടെ സമയം തന്നാൽ മുഴുവൻ പേരും കൈപൊക്കുമെന്നറിയാം. അതുകൊണ്ടാണ് പെട്ടെന്ന് സമയം പിൻവലിച്ചത്. നമ്മൾ ആലോചിച്ചപ്പോൾ അതൊക്കെ പൊക്കി വരികയുള്ളൂ.
വളരെ അടിയന്തരമായ ഒരു വിഷയത്തിലേക്കാണ് ദൈവാത്മാവ് നമ്മെ ശ്രദ്ധ ചെലുത്തി കൊണ്ടുപോകുന്നത്. എന്താണ് വിഷയം? ഒരാഗോള ഉണർവ്. അതാണ് ഉണർവിനെ സംബന്ധിച്ച് ഞാനൊക്കെ ആരംഭകാലങ്ങളിൽ കേട്ടിട്ടുള്ളത്. ബഹുമാനപ്പെട്ട എം എ ഒരിക്സ് പാസ്റ്റർ പ്രസംഗിച്ചിട്ടാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോഴേ പറഞ്ഞു, സാറ് പ്രസംഗിച്ച ഉണർവിൻ്റെ മെസ്സേജുകൾ ഇന്നിന്ന സബ്ജക്റ്റാണ് എന്ന് ഞാൻ പറയാനിടയാണ്. ആഗോള ഉണർവിനായി പ്രാർത്ഥിപ്പിൻ. നമുക്ക് വെയിൽസിലെ ഉണർവിനെ കുറിച്ചറിയാം. ചരിത്രത്തിൽ ഉണർവ് സംഭവിച്ചിട്ടുള്ള ധാരാളം കാര്യങ്ങൾ വായനയിൽ മുൻപിൽ നിൽക്കുന്ന മലയാളികൾ അവരുടെ സ്മരണയിൽ ഓർമ്മയിൽ എത്തുന്നുണ്ട് എന്നാണ് എൻ്റെ വിചാരം. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ആളുകളുടെ ഇടയിലുള്ള കുറച്ച് തെറ്റിദ്ധാരണകൾ ഈ വിഷയത്തിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഉണർവ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ അതിനൊരു നിർവചനം പറയാൻ പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് സാധിക്കാറില്ല. ഇനി പറയുന്ന നിർവചനമാകട്ടെ, ശരിയായ ഉണർവുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്. ഇപ്പോൾ ഒരു 80% ആളുകൾ ഉണർവ് എന്ന് ധരിച്ചു വച്ചിരിക്കുന്ന കുറച്ച് ശബ്ദമുഖരിതമായ അന്തരീക്ഷമാണ്. ഇപ്പോൾ എൻ്റെ പ്രസംഗം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയും? വലിയ ഉണർവൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ ശാന്തമായിട്ടിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ഒച്ച്, ഇടയ്ക്കിടയ്ക്ക് വളരെ ശാന്തമായിട്ടും ഒരു ഉണർവുണ്ടായിരുന്നില്ല എന്ന് പറയും. വളരെ സ്പീഡിൽ ഞാൻ പ്രസംഗിച്ചാലോ, വളരെ സ്പീഡിൽ പ്രസംഗിച്ചാലോ, ഇടയ്ക്ക് ഈ ഫുൾ പെറ്റയിലൊക്കെ ഒരു അടിയൊക്കെ അടിച്ച്, ഇവിടെ അടിക്കാൻ ഒക്കുകയില്ല ഗ്ലാസ് ആയതുകൊണ്ട്, ഒരു രണ്ടടി അങ്ങോട്ടൊക്കെ നടന്ന് ഇങ്ങോട്ടൊക്കെ നടന്ന് ജനത്തിൻ്റെ ഇടയിലൂടെയൊക്കെ ഞാനൊന്ന് നടന്ന് അവിടെ വരെ പോയി തിരിച്ച് ഇങ്ങോട്ടൊക്കെ വരാമെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് പറയും? ഭയങ്കര ഉണർവായിരുന്നു പറയും. എൻ്റെ ഒരമ്മച്ചി പറഞ്ഞതുപോലെ, മോനെ ഭയങ്കര പ്രസംഗമായിരുന്നു. എന്തായിരുന്നു അമ്മച്ചി ഈ പ്രസംഗ വിഷയം? ഓ, അതുപോലും തിരിച്ചറിയാൻ മേലാത്ത അത്ര ഉണർവാണ്. വിഷയം പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഉണർവായിരുന്നു. എന്താണ് ഈ ഉണർവ്? ചിലർ ധരിച്ചു വെച്ചിരിക്കുന്ന ഇങ്ങനെ പാട്ട് പാടുമ്പോൾ എന്ത് ചെയ്യണം? രണ്ട് തള്ളവിരലിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കണം, എന്നിട്ടിങ്ങനെ കുറുക്കൻ ഓരിയിടുന്ന പോലെ കഴുത്ത് നേരെ നിട്ടണം, ഈ കൊരവള്ളി എല്ലാം കൂടെ ഇങ്ങനെ ബഡ്ജി ഇതിങ്ങനെ നിൽക്കണം, പിന്നെ സ്വരം ഒരു സ്വരമായിട്ട് വരണം, ഏഴായിട്ട് പിരിഞ്ഞ് കാറി കൂകി നശിപ്പിച്ച് പുറത്തോട്ട് പോകണം, പിന്നെ അടിക്കുന്ന ടാമ്പറിനോ അല്ലെങ്കിൽ തമ്പറൊക്കെ ആണെങ്കിൽ അത് അടിച്ചെന്ത് ചെയ്യണം? പൊട്ടണം. കൈയൊക്കെ അടിച്ചിട്ട് ചില ആളുകൾ ഇങ്ങനെ കൈ പൊട്ടി ചോര വന്നു എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ എൻ്റെ ചർച്ചിലൊരു സഹോദരനൊരിക്കലും ടാമറിന് മേടിച്ചു കൊടുത്തു, ചെറിയൊരു തപ്പ്. പുള്ളി കയ്യിലിങ്ങനെ കൊട്ടി കൊട്ടി കുറച്ച് കഴിയുമ്പോൾ പുള്ളിക്ക് വളരെ ശക്തിയാണ്, പുള്ളി നിലത്തോട്ട് കൊട്ടാൻ തുടങ്ങി, അതിൻ്റെ കിലുക്കെട്ടെല്ലാം കൂടെ തെറിച്ചുപോയി. എന്നോട് പറഞ്ഞു, പാഷ എനിക്ക് അടുത്ത ആഴ്ച ഒരെണ്ണം മേടിച്ചു. ഞാൻ പറഞ്ഞു, എല്ലാ ആഴ്ച ഓരോന്ന് പോയി മേടിച്ചോ, ആവശ്യം പോലെ കൊട്ടിക്കും. ഈയിടെ ഒരു സഭ ചെന്നപ്പം തമ്പേറിനൊരു പുതിയ ശബ്ദം. ഞാൻ മേടിച്ചു, ഇത് തോലല്ലേ? എന്താ സംഭവം എന്നറിയാമോ? തമ്പേറിൻ്റെ ഒരു വശത്ത് മാത്രമേ തോലുള്ളൂ, മറുവശത്ത് അടിച്ചടിച്ച് പൊട്ടിച്ചിട്ട് അടി കഴിയുമ്പോൾ ആ കോല അതിനകത്ത് എടുത്ത് വെക്കുക. അപ്പോൾ ആളുകൾ വിചാരിക്കാതെ ഓർഗൻ്റെയൊക്കെ എട്ടാമത്തെ കട്ട പിടിക്കാനാണ് ആളുകൾ ശ്രമിക്കുന്നത്. ഏഴാമത്തെ കട്ട എങ്ങനെ? എട്ടാമത്തെ കട്ട പിടിക്കാനാണ് ശ്രമിക്കുന്നത്. അല്ല, ഈ പാസ്റ്ററിൻ്റെ സംസാരം കേട്ടാൽ അദ്ദേഹം ഇതിനൊക്കെ ഒരു വിരോധിയാണെന്ന് തോന്നും എന്ന് നിങ്ങൾക്കിപ്പം മനസ്സിലുണ്ടാവും. ഒരിക്കലും ഞാൻ വിരോധിയല്ല. സംഗീതം ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ ഏകദേശം ഒരു 25 പ്രഭാഷണ രംഗത്ത് വന്നിട്ട്. ചെറുതും വലുതുമായ ഒത്തിരി മീറ്റിങ്ങിൽ പ്രസംഗിക്കുമെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോഴേ സ്റ്റേജിൽ വന്നിരിക്കുന്ന ആളാണ്. അത്യാവശ്യം ഞാനിവിടെ വന്നു, പക്ഷേ സാറുമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് മാത്രം അവിടെ ഇരുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോഴേ ഞാൻ വന്നിരിക്കും. പാട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായി ഇഷ്ടമുള്ള, ഒത്തിരി ഞാൻ ആസ്വദിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഒരു 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 ഇതിൽപ്പെട്ടതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണത്. പക്ഷേ ഞാൻ പറയുന്നത് ഇതിൻ്റെ അകത്തൊക്കെ ഇതൊക്കെ ആണോ ഉണർവെന്ന് ചോദിച്ചാൽ ഉത്തരം, ഇതെല്ലാം ഉണർവിന് ആവശ്യമായ ഒരു മാധ്യമമാണ്. ഓക്കെ, അത്രയേ പറയാൻ നോക്കൂ. അതൊന്നും ഉണർവല്ല. ഇതുകൊണ്ടൊക്കെ ഉണർത്താം എന്ന് കരുതുന്നുണ്ടെങ്കിൽ തെറ്റി. അതുകൊണ്ട് ഉണർത്താമെങ്കിൽ കറണ്ട് പോയാൽ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ കീബോർഡ് വായിച്ച് തകർത്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് അങ്ങോട്ട് പോയി, എന്ത് ചെയ്യും? കറണ്ട് ഈ കീബോർഡ് വായിക്കുന്നവൻ ആത്മീയനാണോ എന്ന് എങ്ങനെ അറിയുന്നേ? കറണ്ട് പോകുമ്പോഴാണ് അറിയുന്നേ. കറണ്ട് പോകുമ്പോഴാ കീബോർഡ് വായിക്കുന്നവൻ്റെ ആത്മീയം അറിയുന്നേ. അവൻ്റെ ഉള്ളിൽ ഒരു കറണ്ട് ഉള്ളവനാണെങ്കിൽ എന്ത് ചെയ്യും? കീബോർഡ് അവിടെ വെച്ചിട്ട് കൈയടിച്ച് പാടാൻ തുടങ്ങും. ഇല്ലെങ്കിൽ അവന് കറണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യും. ബാക്കിയുള്ളത് ആർക്കുള്ളതാ? ഈ കറണ്ട് ഇല്ലാത്തപ്പോൾ ആർക്കുള്ളതാ? നമുക്കുള്ളതാ. അവന് കറണ്ട് ഉള്ളപ്പോഴേ ഉള്ളൂ. അപ്പോൾ ഉള്ളിൽ ഒരു കറണ്ട് ഉള്ളവൻ കീബോർഡിൻ്റെ കറണ്ട് പോയാലും
ഏത് താളത്തിൻ്റെ കറണ്ട് പോയാൽ എന്ത് ചെയ്യും? അത് അവിടെ താഴെ വെച്ചിട്ട് എന്ത് ചെയ്യും? പാടാൻ തുടങ്ങും, പ്രാർത്ഥിക്കാൻ തുടങ്ങും, ആരാധിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതെല്ലാം ആവശ്യമാണെങ്കിലും യഥാർത്ഥമായ ഉണർവിൻ്റെ ഒരു മീഡിയാസാണ് ഇതെല്ലാം. ശരിയായ ഉണർവ് എന്ന് ചിന്തകന്മാർ പറയുന്നത് ബാഹ്യമായ കുറച്ച് സംഗതികളാൽ നമ്മുടെ വായിൽ കൂടി അകത്തോട്ട് വിടുന്ന അതല്ല ഉണർവ്. അകത്ത് കിടക്കുന്ന പരമാർത്ഥമായ മനസ്സുകളെ ഉണർത്തിയിട്ട് അതിൻ്റെ ബാഹ്യമായ പ്രകടനങ്ങൾ പുറത്തേക്ക് വരുന്നതാണ് ശരിയായ ഉണർവ്. അപ്പം ആ ഉണർവ് സംഭവിക്കാനാണ് ഇവിടെ നമ്മൾ പറയുന്നത്, ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഉണർത്തണമേ, അല്ലെങ്കിൽ ഉണർവ്, പിന്മഴയുടെ കാലത്ത് യഹോവയോട് നിങ്ങൾ എന്ത് ചെയ്യണം? മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കണം. യഹോവ മിന്നൽ പിണർ ഉണ്ടാക്കുന്നുവല്ലോ. ഞാനിവിടെ പറയാൻ പോകുന്ന ഈ 15 കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരുന്നാൽ 15 മണിക്കൂർ പിടിക്കും. അപ്പം അത് ഒക്കുകയില്ല. അതുകൊണ്ട് ഞാനത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് 2-3 എണ്ണം വീതം തരാനുള്ള ശ്രമത്തിലാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ശരിയായ ഉണർവ് നടക്കുന്നതിന് മുൻപ് 2 കാര്യങ്ങൾ നടക്കണം. ആ 2 കാര്യങ്ങൾ നടന്നാണ് ശരിയായ ഉണർവ് ഉണ്ടാകുന്നതെങ്കിൽ ഉണർവ് സംഭവിച്ചു കഴിയുമ്പോൾ 4 കാര്യങ്ങൾ നടക്കും. 4-ഉം 2-ഉം പള്ളിക്കൂടത്തിലും പോയിട്ടില്ല. 4-ഉം 2-ഉം 6. അപ്പോൾ ശരിയായ ഉണർവ് നടക്കുന്നതിന് മുൻപ് 2 കാര്യങ്ങൾ നടന്നിരിക്കണം. ആ ശരിയായ ഉണർവ് നടന്നു കഴിഞ്ഞാൽ 4 കാര്യങ്ങൾ നടക്കും. ഏതാണ് ആ 4-ഉം 2-ഉം 6 കൂട്ടം കാര്യങ്ങൾ? ഒരു ഉണർവ് വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഒരു ഉണർവ് വേണം. പ്രൈസ് ദി ലോർഡ്. അത് തന്നെയാണ് 1-ാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഈ കൈപൊക്കിയവരെല്ലാം ഞങ്ങൾ ഉറങ്ങി എന്ന് സമ്മതിക്കുന്നവരാ. അതാ അതിൻ്റെ ഒരു കാര്യം. ആക്ഷേപിച്ചതാണെന്നൊന്നും ചിന്തിക്കരുത്. ഒരു ചിന്ത പങ്കിട്ടുന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പരമാർത്ഥമായ മനസ്സെനിക്കറിയാം. ആ കൈപൊക്കിയതിൻ്റെ അർത്ഥം എന്നറിയാമോ? എന്നെ ഒന്ന് ഉണർത്തണമേ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ് കേട്ടോ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, എന്നെയും എന്ത് ചെയ്യണം? ദൈവമെന്ന് ഉണർത്തണം. ശരിയായ ഉണർവിന് മുൻപ് നടക്കേണ്ടുന്ന 1-ാമത്തെ കാര്യം ഇപ്പോൾ കൈപൊക്കിയത്, ഉറങ്ങിപ്പോയി എന്ന് സ്വയം സമ്മതിക്കുക. അതാണ് നമ്മുടെ ഇടയിലുള്ളൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ ഉറങ്ങി എന്ന് നമ്മൾ സമ്മതിക്കുകയില്ല. നമുക്കൊരു ഉണർവ് വേണമെന്ന് ആർക്കും തോന്നുന്നുമില്ല. മറ്റുള്ളവർക്ക് ഉണരണം. ചില ആളുകൾ ഇല്ലേ, ഉണർവുള്ള സഭ പോലും അവരന്വേഷിച്ച് കളയും വേണമെങ്കിൽ. ഈ ഉറങ്ങിയിരിക്കുന്നവൻ ഏത് സഭയിൽ പോയിട്ട് എന്താ കാര്യം? ആ സഭയിലുള്ളവനെ അങ്ങോട്ട് ഉറക്കാമെന്നുള്ളതല്ലാതെ ഇവരുടെ കാര്യമില്ല. അപ്പോൾ അടുത്തിരിക്കുന്നവന് ഒരു ഉണർവ് വേണം എന്നുള്ളതിനേക്കാൾ, സഭയിലുള്ളവർക്ക് ഒരു ഉണർവ് വേണം എന്നുള്ളതിനേക്കാൾ ആത്യന്തികമായി ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, യഥാർത്ഥമായ ഉണർവ് എവിടെയാണ് ആരംഭിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, ഞാൻ ഉറങ്ങി എന്ന് ഒന്ന് സമ്മതിക്കാൻ തയ്യാറാക്കണം. വേദപുസ്തകത്തെ ചരിത്രം പഠിച്ചാൽ, സഭയുടെ ചരിത്രമൊക്കെ പഠിക്കുമ്പോഴറിയാം, ഉറങ്ങിപ്പോയത് കൊണ്ട് സഭയ്ക്ക് നഷ്ടമായ ധാരാളം ആത്മീക സത്യങ്ങൾ, ധാർമ്മിക മൂല്യങ്ങൾ ഒക്കെ കൈമോശം വന്നിട്ടുണ്ട് സഭയ്ക്ക്. അക്ഷരീകമായും ആത്മീകമായും സഭ ഉറക്കത്തിലേക്ക് പോയിട്ടുണ്ട്. ആത്മീകമായ ഉറക്കത്തെക്കുറിച്ച് സഭാ ചരിത്രം ഇവിടെ പറയണം. പ്രത്യേകിച്ച് 3-ാമത്തെ നൂറ്റാണ്ട് മുതൽ 13-ാമത്തെ നൂറ്റാണ്ട് വരെയുള്ള ഒരു സഹസ്രാബ്ദത്തിൽ ദൈവസഭയിലേക്ക് നുഴഞ്ഞു കയറിയ 95-ൽ പരം ദുരുപദേശങ്ങളുടെ ഒരു വലിയ ചാർട്ട് തന്നെ അതിനെക്കുറിച്ച് പറയാനുണ്ട്. പക്ഷെ അക്ഷരീകമായ ഉറക്കമുണ്ട്. അക്ഷരീകമായിട്ടും ആളുകൾ ഉറങ്ങും. അവരുടെ ആഗ്രഹം തോന്നാം സഭ എന്ത് ചെയ്യണം, ഉണർത്തപ്പെടണമെന്ന്. എനിക്ക് ഈ ദൈവസന്നിധിയിൽ വന്നിരുന്ന് ഉറങ്ങുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ദൈവസന്നിധിയിൽ വന്നിരുന്നതിന് ഉറങ്ങുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ, വചനം പറയുന്നത് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നു എന്ന് പറഞ്ഞാൽ സമാധാനമില്ലാതെ എന്ത് വരികയില്ല? ഉറക്കം വരികയില്ല. ഇനിയിപ്പോൾ നിങ്ങൾ എന്തെല്ലാം ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞാലും, ഏത് ഡ്യൂറോഫ്ലക്സിൻ്റെ മെത്തയില കിടക്കെന്ന് പറഞ്ഞാലും, റെപ്കോയുടെ തലയണയാണെങ്കിലും, ബോംബെ ഡേങ്കിൻ്റെ ബെഡ്ഷീറ്റാണെന്ന് പറഞ്ഞാലും, ഏത് AC ഉണ്ടെന്ന് പറഞ്ഞാലും, സമാധാനമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഉറക്കം വരില്ല. ശരിയല്ലേ? അപ്പോൾ ചില ആളുകൾക്ക് എവിടെയാണ് സമാധാനമുള്ളൂ?
സഭാലയത്തിലേക്ക് വരുമ്പം എന്തെന്നില്ലാത്തൊരു സമാധാനം. നടന്നു വന്ന ശാരീരിക ക്ഷീണവും ആ വിയർപ്പൊന്ന് അടങ്ങുകയും ഫാനിൻ്റെ കാറ്റും, വീട്ടിൽ പോലും സമാധാനമില്ലാത്തതുകൊണ്ട്, വീട്ടിൽ പോലും ഉറക്കമില്ലാത്തതുകൊണ്ട് ആലയത്തിൽ വന്നാൽ അപ്പത്തുടങ്ങും ഉറക്കം. നിങ്ങൾ അവരെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യരുത്. അവർ സമാധാനത്തോടെ അതെങ്കിലും നടക്കുന്നല്ലോ ദൈവസഭയിൽ വന്നാൽ. ഒരു പ്രസംഗം പോലും കേൾക്കാതെ അവർ കുറച്ച് സമാധാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അതും സകല ബുദ്ധിയെയും കവിയുന്നത്, ഇവിടെ പറയുന്ന പ്രസംഗത്തെയൊക്കെ കവിയുന്ന സമാധാനം അവർക്ക് ചുമ്മാ കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമാണ്. അതുകൊണ്ട് അടുത്ത് ആരും ഉറങ്ങിയാൽ എന്ത് ചെയ്യരുത്, അവരെ ശല്യപ്പെടുത്തരുത്. അവർ ദൈവസന്നിധി സമാധാനത്തോടെ അവർ ഉറങ്ങട്ടെ, അല്ലാതെ എന്താ അതിനെക്കുറിച്ച് പറയുക. പക്ഷെ ഉറങ്ങി എന്ത് ചെയ്യണം, സമ്മതിക്കണം. അതൊരു പ്രശ്നമാണ്. നമ്മുടെ ആളുകൾ സമ്മതിക്കാത്തൊരു കാര്യമുള്ളത് എന്തേ ഉള്ളൂ, ഒരു കാര്യവും സമ്മതിക്കില്ല. പ്രത്യേകിച്ച് സഹോദരിമാർ അങ്ങനെ ചിന്തിക്കരുത്. ആവശ്യം വന്നതുകൊണ്ട് അങ്ങനെ ഫോക്കസ് ചെയ്ത് പറയുന്നു മാത്രമേ ഉള്ളൂ. നമ്മുടെ തലയിൽ ഈ അധീനത ലക്ഷ്യം എന്നും പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, സ്കാർഫ് എന്നൊക്കെ നമ്മൾ പറയും. ചില ആളുകൾ ഉറക്കം വരുമ്പോൾ എന്ത് ചെയ്യും, മുന്നോട്ട് ഇങ്ങനെ കയറ്റിയിടും. നമ്മൾ വിചാരിക്കുമ്പോൾ അവർ ആത്മീയം അങ്ങോട്ട് കയറി വരികയാണ്. ആത്മീയം അങ്ങോട്ട് കയറി വരുന്നതുകൊണ്ട് ആരെയും കാണാതെ ദൈവത്തെ മാത്രം അല്ലെന്നല്ല, അവർക്ക് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിന് അവരിങ്ങനെ ഇതുണ്ട്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്തുനിന്ന് നോക്കിയാൽ എല്ലാവരെയും കാണാം, പക്ഷെ ആർക്ക് നോക്കിയാലും അവരെ കാണാനൊക്കെ ഇല്ലതാ. ഉറങ്ങി തലയും കുത്തി വീണാലും വീണെടുത്തുനിന്ന് സ്വോത്രം 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 പറഞ്ഞ് നമ്മൾ എഴുന്നേക്കൂടും എന്ന് പറഞ്ഞാൽ ഇതുവരെ ഞങ്ങൾ ഉറങ്ങുകയായിരുന്നില്ല, ഞങ്ങൾ ഇവളുടെ ധ്യാനിക്കുകയായിരുന്നാണ്. മനുഷ്യൻ്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല, മനുഷ്യൻ്റെ അസ്ഥി തിമംഗലത്തിൻ്റെ അസ്ഥിയോടാ ചേർന്നിരിക്കുന്നത്. മനുഷ്യൻ്റെ പാല് കഴുതയുടെ പാലിനോടാണ് ചേർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ദേഷ്യം വരുമ്പോൾ വേറെ ഒന്നിൻ്റെയും പേര് പറയാതെ കഴുത എന്ന് പെട്ടെന്ന് വിളിക്കാനുള്ള കാരണം അതായിരിക്കും. മനുഷ്യൻ്റെ കണ്ണിൻ്റെ നിമേഷക പടലം കുതിരയുടെയും കോഴിയുടെയും കണ്ണിൻ്റെ നിമേഷക പടലത്തോടാണ് ചേർന്നിരിക്കുന്നത്. മനുഷ്യൻ്റെ മാംസം പന്നിയുടെ മാംസത്തോടാണ് ചേർന്നിരിക്കുന്നത്. ഒരെണ്ണം, മനുഷ്യൻ്റെ കണ്ണിൻ്റെ നിമേഷക പടലം കുതിരയുടെയും കോഴിയുടെയും കണ്ണിൻ്റെ നിമേഷക പടലത്തോടാണ് ചേർന്നിരിക്കുന്നത്. കുതിരയുടെ ഗുണമെന്താ, തമോ സത്വ രജത ഗുണം. കുതിരയ്ക്ക് കിടന്നുറങ്ങാൻ നേരമില്ല, നിന്നുകൊണ്ട് ഉറങ്ങുന്ന മൃഗമാണ് ഈ കുതിര. കുതിര ഉറങ്ങുന്ന പോയി കാണാൻ നിർവാഹമില്ലെങ്കിൽ കോഴി ഉറങ്ങും, ശ്രദ്ധിച്ചാൽ മതി. വൃക്ഷത്തിൻ്റെ കമ്പയിലിരുന്നും ആരുറങ്ങും, കോഴി ഉറങ്ങും. ആ ഗുണമാണ് മനുഷ്യന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കുതിര നിന്നുറങ്ങും, കോഴി വൃക്ഷക്കമ്പയിലിരുന്നുറങ്ങും, നമ്മൾ വെടിക്കെട്ട് പ്രസംഗം കേൾക്കുമ്പോൾ അതിൻ്റെ നടുക്കിരുന്നുറങ്ങും. കണ്ടോ, ഇത് അക്ഷരീകമായ ഉറക്കം. പക്ഷേ അതൊന്നുമല്ല ഞാൻ ചിന്തിക്കുന്നത്, ആത്മീകമായ ഒരു 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 ഉറക്കത്തിൽ നിന്ന് ഒന്ന് ഉണരാനായിട്ടാണ് ഈ 21 ദിവസത്തെ ഉപവാസം ഇവിടെ വച്ചിരിക്കുന്നത്. അതുകൊണ്ട് അടിസ്ഥാനപരമായി നമ്മുടെ അകത്തളത്തിൽ നിന്നും ആകാശം മുട്ടെ ഉയരേണ്ട ആത്മാർത്ഥമായ പല വാചകങ്ങളിൽ ഒരു വാചകം, എന്നെ ഉറക്കത്തിൽ നിന്നീണം ഒന്ന് ഉണർത്തണമേ. വെളുപ്പം കാലത്ത് 3 മണിക്കും 5 മണിക്കൊക്കെ പ്രാർത്ഥിക്കുന്ന അമ്മച്ചിമാരുള്ള സഭകളിൽ ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ അനുഭവങ്ങൾ സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാലങ്ങൾ മാറിയപ്പോൾ വെളുപ്പം കാലത്ത് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞു. ഞാൻ ഒന്നുകൂടെ പറയുന്നു, കർത്താവേ നീ എന്നെ ഒന്ന് ഉണർത്തണമേ എന്ന് മനസ്സോടെ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കാനും സമ്മതിക്കാൻ, ഉറങ്ങിയെന്ന് സമ്മതിക്കാനും തീരുമാനമുണ്ടെങ്കിൽ ഉണർവ് ആഗോളവ്യാപകമായി ആരംഭിക്കുന്നതിൻ്റെ നാന്ദി ഇതിനകത്ത് കുറിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നവർക്കായി എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. അവിടെ ഒന്നും ഞാൻ നിൽക്കുന്നില്ല. ഒന്ന് ഉറങ്ങിയെന്ന് സമ്മതിക്കുക. രണ്ടാമതൊരു കാര്യം എന്ത് ചെയ്യുക, പ്രാർത്ഥന ആരംഭിക്കുക. വേറെ ഒന്നുമില്ല. എന്തൊന്ന് പ്രാർത്ഥന, ഉണർത്തണമേ സഭയായി കുടുംബമായി എന്നെ എന്ത് ചെയ്യണം, ഉണർത്തണമേ 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 എന്നൊന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിക്കും. ഈ രണ്ട് കാര്യങ്ങൾ യഥാർത്ഥമായ ഉണർവിന് മുമ്പ് സംഭവിച്ചിരിക്കണം. ഏതെല്ലാം, ഒന്ന് ഉറങ്ങി എന്ന് സമ്മതിക്കുക, രണ്ട് പ്രാർത്ഥന വിഷയം എന്താണ്, എന്നെ. നമ്മുടെ പ്രാർത്ഥന വിഷയം എന്താ, ഞാൻ പറഞ്ഞല്ലോ പലതും നേടാനുള്ള ഒരു വ്യഗ്രതയാണ് നമ്മുടെ അകത്ത് കിടക്കുന്നത്. പലതും വാങ്ങാനുള്ള ഒരു താല്പര്യമാണ് അകത്ത് കിടക്കുന്നത്. അപ്പം എന്നെ ഉണർത്തണമേ എന്ന് പറഞ്ഞാൽ അതിൽ ഇൻക്ലൂഡഡ് ആണ് പല കാര്യങ്ങളും. അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം. അപ്പം ശരിയായ വിധത്തിൽ നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ പല കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായി പോലും വരികയില്ല. അതാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. ആ ഉണർവ് സംഭവിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവസഭ എന്ത് ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, എന്നെ ഉണർത്തണമേ
ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത്, മനസ്സോടെ നെഞ്ചത്ത് കൈവെച്ച് പ്രാർത്ഥിച്ചേ പോകാവുള്ളൂ. കർത്താവേ, എന്നെ എന്ത് ചെയ്യണം? ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ എൻ്റെ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥകൾക്കൊരു ഉണർവ് ദൈവം നൽകണമേ. അതല്ലാതെ വേറെ ഒരു വിഷയവും നിങ്ങൾ ഈ പ്രാവശ്യം പ്രാർത്ഥിക്കണ്ട. ഇതങ്ങോട്ട് പ്രാർത്ഥിച്ചോ, ദൈവം നിങ്ങളുടെ സമസ്ത മണ്ഡലങ്ങളിൽ ആഗ്രഹിക്കുന്ന ഒരു വിടുതൽ ദൈവം നൽകും. എന്ത് ചെയ്യാം? ആളുകളുടെ വിഷയങ്ങൾ മാറിപ്പോയി, മറ്റു പല വിഷയങ്ങളും പ്രാർത്ഥിച്ച ഒടുവിലാണ് എന്ത് ചെയ്യണം? ഉണർത്തണമൊക്കെ പ്രാർത്ഥിക്കുന്നത്. എന്താ നിങ്ങളുടെ പ്രാർത്ഥന വിഷയം? എന്താ പ്രാർത്ഥന വിഷയം? പണ്ട് ഒരു പയ്യൻ പ്രാർത്ഥിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അവൻ 10-ാം ക്ലാസ് കഴിഞ്ഞും പ്രീ ഡിഗ്രി കഴിഞ്ഞും ഡിഗ്രി കഴിഞ്ഞും കല്യാണം കഴിഞ്ഞ് പിള്ളേരായി കഴിഞ്ഞും പെന്തിക്കോസിൽ വന്നിട്ടും പുള്ളി ഈ പള്ളിക്കൂടത്തിനൊരു ഈശ്വര പ്രാർത്ഥനയുണ്ട്, അത് പുള്ളി നിർത്തിയിട്ടില്ല. ദൈവമേ കൈ തൊഴാം, കേൾക്കുമാറാകണം, പാവമാം എന്നെ നീ കാക്കുമാറാകണം. പാവമാം എന്നെ എന്നാണോ പാപിയാം എന്നെ എന്നാണോ? പാവം എന്നായിരിക്കും, അവർ പാപി എന്നൊന്നും പറയത്തില്ലല്ലോ. 10-ാം ക്ലാസ് കഴിഞ്ഞു, ഈ പ്രാർത്ഥന നിർത്തിയിട്ടില്ല. പ്രീ ഡിഗ്രി കഴിഞ്ഞു, ഈ പ്രാർത്ഥന നിർത്തിയിട്ടില്ല. കല്യാണം കഴിച്ചു, ഈ പ്രാ നിർത്തിയിട്ടില്ല. കുടുംബസ്ഥനായി, ഈ പ്രാ നിർത്തിയിട്ടില്ല. എല്ലാ പ്രാർത്ഥനയ്ക്കും മുൻപ് ഇത് രണ്ടും പ്രാർത്ഥിച്ചേ പുള്ളി വേറെ എന്തും പ്രാർത്ഥിക്കുകയുള്ളൂ. ഇതെൻ്റെ അന്വേഷണം ഇങ്ങനെ പോയി, ഇതെന്താണാവോ ഈ ദൈവമേ കൈതൊഴാൻ കേൾക്കുമാറാകണം, പാവമാമിൻ്റെ നീ കാക്കുമാറാകണം എന്നും പറഞ്ഞ് അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത്, ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായ ഒരാളുണ്ട്, 8-10 ബസ് ആ പുള്ളിക്കാരൻ. അയാളുടെ പേരാണ് കെ കുമാർ. എല്ലാം മനസ്സിലായോ? ദൈവമേ കൈ തൊഴാം, കെ കുമാറാക്കണമെന്ന്. ആരെ? ഇവൻ്റെ മനസ്സിൽ കിടക്കുന്ന പ്രാർത്ഥനയുടെ എല്ലാം ലക്ഷ്യം ഈ 10 ബസ്സുള്ള കെ കുമാറാക്കണമെന്നാണ് അവൻ ഈ പ്രാർത്ഥിക്കുന്നത്. അതാണ് അവൻ 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോഴും ബന്ധുക്കോസിൽ വന്നിട്ടും ആ പ്രാർത്ഥന വിട്ടിട്ടില്ല. ദൈവമേ കൈ തൊഴാം, കെ കുമാറാക്കണം. ഒത്തില്ലെങ്കിൽ അതിൻ്റെ 2-ാമത്തെ വരി 4-ൽ 1 അതാണ് ക കുമാറാക്കണമെന്ന്. അല്ലോ മനസ്സിലായോ? അതൊക്കെ നിങ്ങളങ്ങ് വിട്ടേക്ക്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഒന്നുകൂടെ പറയുന്നു, 600,000 വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഉണ്ടെങ്കിലും ഞാൻ ഒന്നുകൂടെ പറയുന്നു, 10,000 വാട്സിൻ്റെ സൗണ്ടിൽ പറയുന്നു, അതെല്ലാം നിങ്ങളങ്ങ് മാറ്റി വെച്ചിട്ട് എന്നെ അടിസ്ഥാനപരമായി ഒന്ന് ഉണർത്തണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം തകിടം മറിക്കും ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തെ. ഉണരുന്നതിന് മുൻപ് 2 കാര്യങ്ങൾ സംഭവിക്കണം. 1, സമ്മതിക്കുക. 2, ഉണർവിനായി പ്രാർത്ഥിക്കുക. ഉണർന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്ന 4 കാര്യങ്ങൾ. 1, പാപബോധമുണ്ടാകും. നിങ്ങൾ നെഹെമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ സഹായകരമായി വായിക്കണം. അതിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ 6-ാമത്തെ വാക്യം വരെ ഒന്ന് വായിച്ച് സഹായിച്ചാൽ നല്ലതാണ്. വായിച്ചിട്ട് നെഹെമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ 6-ാമത്തെ വാക്യം വരെ. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ചു ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പറഞ്ഞതെന്തെന്നാൽ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുൻപാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിനെ നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. 3 വാക്കുകളും അതിനുശേഷം പറയുന്ന കോമൺ ആയൊരു വാക്കും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ആ വാക്യത്തിൽ അതുണ്ട്, ശ്രദ്ധിച്ചാൽ മതി. യെരുശലേമിൻ്റെ വിശേഷം എന്തുണ്ട് എന്ന് അന്വേഷിച്ച് വന്നപ്പോൾ അവിടുത്തെ വിശേഷം ഇതാണ്, യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞുകിടക്കുന്നു, പട്ടണവാതിൽ തീ വെച്ച് ചുട്ടുകിടക്കുന്നു. അടുത്ത വാക്ക്, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു. അത്യാവശ്യം ഒരു സർക്കാർ ജോലിയുള്ള ആളാണ് ആര്? നെഹെമ്യാവ്. എന്നാൽ സ്വന്തം ജനത്തിൻ്റെ, വിടുവിക്കപ്പെടേണ്ട ജനത്തിൻ്റെ തകർച്ചകൾ കണ്ടപ്പോൾ, ആ പട്ടണത്തിൻ്റെ ഇടിവും അതിൽ തീ വെച്ച് ചുട്ടുകിടക്കുന്ന അവസ്ഥകൾ കണ്ടപ്പോൾ,
തൻ്റെ പൊസിഷൻ നേരെയായി എന്നുള്ളതിൽ താൻ സമാധാനപ്പെട്ടില്ല. എൻ്റെ കാര്യം ദൈവം അനുഗ്രഹിച്ചു, ദൈവത്തിന് വേണ്ടി നിന്നത് കൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്നൊന്നും പറഞ്ഞ് അദ്ദേഹം ഊറ്റം കൊണ്ടില്ല, അദ്ദേഹം അഭിമാനം കൊള്ളാൻ പോയില്ല. തൻ്റെ ജനത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി അവരുടെ കഷ്ടതകളെ ഓർത്ത്, അവരുടെ തകർച്ചകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വാചകത്തിലെ മൂന്ന് വാക്കുകൾ: ഒന്ന്, ഇസ്രായേൽ മക്കൾ നിന്നോട് ചെയ്ത പാപം; രണ്ട്, ഞങ്ങൾ നിന്നോട് ചെയ്ത പാപം; മൂന്ന്, ഞാനും എൻ്റെ പിതൃഭവനവും. മൂന്ന് വാക്കുകൾ ആ വേദഭാഗത്ത് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ആദ്യമായി നഹുമ്യാവ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കോമണായ വാക്കാണ്, ഇസ്രായേൽ ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നോട് ചെയ്ത പാപം. അടുത്ത വാക്കിൽ അതിൽ ഞാൻ കയറി വന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിന്നോട് ചെയ്ത പാപം. പിതാക്കന്മാരുടെ കൂട്ടത്തിൽ ആരെ ഉൾപ്പെടുത്തി? തന്നെയും കൂടെ ഉൾപ്പെടുത്തി. മൂന്നാമത്തെ വാക്ക്, ഞാനും എൻ്റെ പിതൃഭവനവും നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. മനസ്സിലായ ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നഹമ്യാവിൻ്റെ മനോഭാവത്തോടെ വേണം ഉണർവിനായി പ്രാർത്ഥിക്കാൻ. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മുഴുവൻ ആളുകളുടെയും ഭാരങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിയുന്നത് പോലെ ഞാനാണ് ഉത്തരവാദി, ഞാനാണ് ഉത്തരവാദി, ഞാൻ ഏറ്റെടുക്കാം, ഞാൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ സ്വയം തോൾ വെച്ചു കൊടുക്കുവാൻ സമർപ്പിക്കപ്പെട്ടവനെ പോലെ ആര് പ്രാർത്ഥിക്കുവാൻ മുന്നോട്ട് വരുന്നുവോ അവൻ്റെ ഹൃദയത്തിലാണ് ഉണർവിൻ്റെ അഗ്നി കൊളുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് ഈ പറഞ്ഞത്. വേറെ ആരെയും വിരൽ ചൂണ്ടിയില്ല. ഇസ്രായേൽ മക്കൾ എന്ന് പറഞ്ഞു, ഞങ്ങളെന്ന് പറഞ്ഞു, അവസാനം ഞാൻ എന്ന ഏക വചനത്തിലെത്തി. ഞാൻ ചെയ്തിരിക്കുന്ന പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. ശരിയായ ഉണർവ് ദൈവ സഭകളിൽ ഉണ്ടായാൽ ഭാഗ്യമായ ഈ പ്രകടനങ്ങൾക്കപ്പുറപ്പായി പാപബോധമാണ് ജനങ്ങളിൽ ഉണ്ടാകുന്നത്. പാപബോധം ഉളവാകാത്ത ഒരു ഉണർവും വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഉണർവ് അല്ല. അപ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയിലും നമ്മൾ ആത്മാവിൽ നിറഞ്ഞു, അന്യഭാഷയിൽ സംസാരിച്ചു, നമ്മൾ വിയർത്തു, കുളിച്ചതെല്ലാം ശരിയാണെങ്കിലും മറഞ്ഞുകിടക്കുന്ന സ്നേഹസദ്യയിൽ മറഞ്ഞുകിടക്കുന്ന കല്ലുകളെപ്പോലെ ഒരിക്കലും ആർക്കും പിടികൊടുക്കാത്ത ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നീ തന്നെ മറച്ചു വച്ചിരിക്കുന്ന ആ പാപങ്ങളെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ കണ്ടുപിടിച്ചത് വെളിച്ചത്ത് കൊണ്ടുവന്ന് അതിനൊരു പരിഹാരം വരുത്തുവാൻ കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, നിന്റെ അകത്തായിരിക്കും ദൈവം ആത്മീകമായ ഉണർവിൻ്റെ അഗ്നിജ്വാല കത്തിപ്പടർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എവിടെ ആരംഭിക്കണം, എവിടെ ആരംഭിക്കണം? ഓരോരുത്തൻ്റെയും ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് വേണം ഇത് ആരംഭിക്കാൻ. ഇതാരംഭിച്ചാൽ സംഭവിക്കുന്നത്, ആരെ ഉപദേശിക്കേണ്ട കാര്യമില്ല. ഉപദേശത്തിൻ്റെ പ്രശ്നമാണോ? ഇപ്പം പ്രസംഗങ്ങളുടെ കുഴപ്പം, അതിൻ്റെ എണ്ണത്തിൻ്റെ കുറവാണോ? നമ്മളൊക്കെ നന്നാകാത്തത് പ്രസംഗത്തിൻ്റെ കുറവാണോ? ബൈബിൾ ക്ലാസ്സിൻ്റെ കുറവാണോ? ഒന്നുമല്ല, നമ്മുടെ തെറ്റുകളെക്കുറിച്ച് നമുക്ക് ബോധം വരുന്നില്ല എന്നുള്ളതാണ്. തെറ്റുകളെക്കുറിച്ച് ബോധം വന്നാൽ ആ സെക്കൻഡിൽ നമ്മുടെ ഉണർവ് നമ്മുടെ അകത്ത് വ്യാപരിക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ പാപബോധത്താൽ പൊട്ടിക്കരയുന്ന ഒരു മനോഭാവം നമ്മുടെ അകത്തളങ്ങളിൽ ഉണ്ടാകും. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെയൊക്കെ ആരംഭ ചെറുപ്പകാലത്ത് സഭായോഗങ്ങൾക്കും മറ്റുമൊക്കെ സാക്ഷ്യം പറയാൻ സമയം കൊടുക്കുമ്പോൾ, ഇപ്പം വലിയ വലിയ സഭകളിൽ സാക്ഷ്യത്തിനുള്ള സമയങ്ങൾ കുറവാണ്, എഴുന്നേറ്റ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭാര്യയുടെ അടുത്ത് ചെന്ന് കൈ പിടിച്ച് എന്നോട് ക്ഷമിക്കണം എന്ന് ഭർത്താവ് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ സാക്ഷ്യം പറയാൻ നമ്മുടെ അമ്മച്ചിമാർ എഴുന്നേറ്റാൽ ചിലപ്പോൾ ഒരു 5 രൂപയുടെ കാര്യമായിരിക്കും പറഞ്ഞു വരുന്നത്. പകുതി പറയുമ്പോഴേക്കും ബാക്കി അവർക്ക് പറയാനൊക്കാതെ തൊണ്ടയിലങ്ങോട്ട് കുരുങ്ങിയിട്ട് അവരിങ്ങനെ വഴിമധ്യേ നിൽക്കുന്ന പോലൊരു നിൽപ്പും, അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തൊട്ടടുത്തിരിക്കുന്നവർ തൻ്റെ കരുണയത്ര എന്ന് പറഞ്ഞ് പാട്ടെടുത്ത് പാടുന്നതും, ആ സമയത്ത് അവർ നെടുവീർപ്പിടുന്നതും, ഒരു ഇടക്കാല ആശ്വാസം പോലെ പിന്നെ അവരെ കണ്ടിന്യൂ ചെയ്യുന്നതുമെല്ലാം നമ്മൾ ഒരു കാലത്ത് നമ്മുടെ സഭകളിൽ കണ്ടിരുന്നു. ഇന്നാരെങ്കിലും എഴുന്നേറ്റിട്ട് നെടുവീർപ്പിട്ട് പകുതി നിന്നാൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പതിയെ ചിരിക്കാൻ തുടങ്ങും.
അങ്ങനെ ഒരു കാലത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടെ വ്യക്തമാക്കുന്നു, ഉപവാസ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് അകത്തളങ്ങളിൽ വരുത്തേണ്ട വ്യത്യാസങ്ങൾ വരുത്തുന്നതിനുള്ള ഒരു മീറ്റിംഗ് ആണത്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ദിവസം ഹർത്താലാണെന്ന് പറഞ്ഞാൽ എല്ലാ ബസ് സർവീസും എവിടെ കാണും? ഉടമസ്ഥൻ്റെ വീട്ടിൽ കാണുകയില്ല, വർക്ക്ഷോപ്പിൽ കാണും. ഗ്രീസ് അടിക്കാൻ, പഞ്ചർ ഒട്ടിക്കാൻ, ചെറിയ ചെറിയ പാച്ച് വർക്കുകൾ ചെയ്യാൻ, വെള്ളമൊഴിച്ച് കഴുകാൻ ഒക്കെ അത് കാണും. അങ്ങനെ ചെറിയ വർക്കുകൾ ചെയ്യാനും പെയിൻ്റ് അടിക്കാനും പേര് മാറ്റാനും ഉള്ളതാണെങ്കിൽ ചെറിയ ചെറിയ ക്ലാസ്സുകൾക്കും ഒക്കെ നിങ്ങൾ പങ്കെടുത്താൽ മതി. പക്ഷേ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടെ നടക്കേണ്ടത് പേരുമാറ്റലല്ല, പെയിൻ്റ് അടിക്കലല്ല, പാച്ച് വർക്കിൻ്റെ പണി തീർക്കലല്ല. കഴിയുമെങ്കിൽ എൻജിൻ ഒന്ന് അഴിച്ച് വണതാൽ നല്ലതാണ്. ഓട്ടം ഇടയ്ക്ക് വെച്ച് നിലച്ച് പോകാതിരിക്കേണ്ടതിന് നെട്ടും ബോൾട്ടും മാത്രം മുറുക്കുകയല്ല, എൻജിനൊന്ന് അഴിച്ച് പണത് അതിനെ റീകണ്ടീഷൻ ചെയ്തിടാനാണ് ഉപവാസ പ്രാർത്ഥന. അപ്പോൾ നമ്മുടെ അകത്ത് നടക്കുന്ന ആ പരിവർത്തനം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ കഴിയണം. അങ്ങനെ വെയിൽസിലെ ഉണർവിനെക്കുറിച്ചൊക്കെ നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഞാൻ എന്തിനു പറയണം? ഒരൊറ്റ സിനിമാ കോട്ടകളിൽ ആളുകൾ സിനിമ കാണാൻ ആളില്ലാതായി, ബാറുകളിൽ കുടിക്കാൻ ആളുകളില്ലാതായി. സെൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രലിൻ്റെ ആ ചരിത്രങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അവിടെ മാറി വന്ന അച്ഛൻ പോലും സഭയിൽ ആത്മീയ ഉണർവുണ്ടായപ്പോൾ പത്രത്തിൽ കൊടുത്ത പരസ്യങ്ങൾ പ്രസിദ്ധമാണ്. അച്ഛൻ പത്രത്തിൽ എഴുതി, ആളുകളൊന്നും പള്ളി കാണാനില്ല, പള്ളി പത്രത്തിൽ എഴുതി കാണാനില്ല. ഉടനെ ആൾക്കാരെല്ലാം പത്രം വായിച്ചു, അതിനകത്ത് എഴുതിയിരിക്കുന്നു കാണാനില്ല, ഒരു അഡ്വർടൈസ്മെൻ്റാണ്. നോക്കിയപ്പം സെൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രലിലെ ആടുകളെ കാണാതായിരിക്കുന്നു. കണ്ടുകിട്ടുന്നവർ പുതിയതായി ചാർജ് എടുത്ത വികാരി അച്ഛൻ്റെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. ആളുകൾ നാണം കിട്ടിയ സഭ വന്നു. കുറച്ച് കഴിയുമ്പോൾ പിന്നെയും കാണാതായി. പിന്നെ ഒരു പരസ്യം കൊടുത്തു, ആവശ്യമുണ്ട്. എന്തിന്? ഈ കത്തീഡ്രലിൽ പിറകിലിരിക്കുന്ന ബെഞ്ചുകളിൽ ഇരിക്കുവാൻ ആളുകളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ അടുത്ത പരസ്യം കൊടുത്തു. എന്ന് പറഞ്ഞാൽ അന്നത്തെ നാമധേയ ക്രൈസ്തവരുടെ ഇടയിൽ പോലും ആത്മീക ഉണർവുകൾ വ്യാപരിക്കാനിടയായി. നമ്മൾ ചിന്തിച്ചു നോക്കണം. ഞാൻ ഈ കേരളക്കരത്തെ നമ്മുടെ മലയാളക്കരയെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. നമ്മുടെ ആളുകൾ പറയും അവിടെ ഉണർവ് നടക്കുന്നു, ഇവിടെ ഉണർവ് നടക്കുന്നു, തമിഴ്നാട്ടിൽ ഉണർവ് നടക്കുന്നു, ഇതൊക്കെ പറയില്ല. മലയാളക്കരയിലും ഉണർവ് നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രത്യക്ഷമായ ഒന്നിൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ ഈ കഴിഞ്ഞ വർഷം 4 സിനിമാ കോട്ടകളിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗം ചെയ്യാൻ, 4 സിനിമ എന്ന് പറഞ്ഞാൽ സിനിമകൾ അടച്ചു. സുൽത്താൻ ബത്തേരിയിൽ സീന തിയേറ്റർ, ഇവിടെ ബാംഗ്ലൂരിൽ വർഷിപ്പ് ഹട്ട് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അവിടെ ഒന്നാരാൻ നടത്തുന്നത്. സുൽത്താൻ ബത്തേരിയിൽ സീന തിയേറ്ററിൽ അടച്ച് പൂട്ടിയിരിക്കുന്നു. ചെട്ടി ഭാഗത്ത് വരാപ്പുഴ ചെട്ടി ഭാഗത്തുള്ള തിയേറ്റർ അടച്ച് പൂട്ടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തുള്ള ഒരു തിയേറ്റർ അടച്ച് പൂട്ടിക്കഴിഞ്ഞു. കരിസ്മ ഫയർ അവിടെ നടക്കുന്നു. ഇങ്ങനെ ധാരാളം സിനിമാ കോട്ടകൾ പിറവത്ത് പാസ്റ്റർ ബാബു ചെറിയൻ എല്ലാ വർഷവും 21 ദിവസത്തെ ഉപവാസം നടത്തി പിറവം ദേവി തിയേറ്ററിലാണ്. അപ്പോൾ അനേക സ്ഥലങ്ങളിൽ ആളുകൾ സിനിമ കാണാനുള്ള താല്പര്യത്തെ കുറച്ച് വെച്ചിരുന്നു. പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾക്ക് വന്നിരുന്ന് സിനിമ കാണാനുള്ള ബൃഹത്തായ സംവിധാനങ്ങൾ ആളുകൾ ഇല്ലാത്തത് കൊണ്ട് അടച്ചു പൂട്ടൽ ഭീഷണിയിലാണ്. എന്നാൽ ആത്മാവിൽ ആരാധിക്കുന്ന, ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുന്ന 2-3 പേരായി ആരംഭിച്ച 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവർക്ക് നടുവിൽ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ആരംഭിച്ച, ആത്മാവിൽ ആരംഭിച്ച കൂട്ടായ്മകളൊക്കെ അവർക്ക് ഇരിക്കുവാൻ സ്ഥലമില്ലാത്ത വിധം സിനിമ കോട്ടകളൊക്കെ പൊളിച്ച് പണിതുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും ഞാൻ പറയട്ടെ, സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹിക്കേണ്ടതിന് ഇവിടെ ബൃഹത്തായ വലിയ ജനസംഖ്യകൾ എണ്ണത്തിൽ പെരുപ്പമുള്ള ആളുകൾ കൂടി വരുന്ന എല്ലാ ശാലകളും അടച്ചു പൂട്ടത്തക്ക ഒരു നിലവാരത്തിൽ ഈ ദക്ഷിണേന്ത്യയുടെ, ഈ ബാംഗ്ലൂരിൻ്റെ, ഈ പട്ടണത്തിൻ്റെ, ഈ ആലയത്തിൻ്റെ, ഇവിടെ ഇരുന്ന് ആരാധിക്കുന്നവൻ്റെ അകത്തളത്തിൽ നിന്ന് പൂവത്തിൻ കനൽ കൂട്ടിമുട്ടുമ്പോൾ അരണി കടഞ്ഞ് അഗ്നി പുറപ്പെടുന്ന പോലെ ദൈവത്തെ ആരാധിക്കുന്നവന്റെ അകത്ത് കിടക്കുന്ന ഉണർവിന്റെ തീജ്വാല ഇതുവരെ പുറത്തു വരാത്ത തീ കെട്ടുപോകാത്തവരുണ്ടെങ്കിൽ ചാരം മൂടിക്കിടക്കുന്ന പീ കനലിന്റെ മേൽ ഉപവാസത്തിന്റെ 4-ാമത്തെ രാത്രിയിൽ പരിശുദ്ധാത്മാ ഊതിയിട്ട് പറയുകയാണ്, നിന്നിൽ കൂടെ ഒരു അഗ്നി കത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പാപത്തെ കുറിച്ച് ബോധം വരുന്ന ഒരു ദൈവസഭ, ദൈവജനം ഈ നാളുകളിൽ ദൈവത്തിന്റെ ആലയത്തിനകത്ത് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു സ്റ്റെപ്പ് ജീവിതത്തിൽ, സ്വഭാവ രൂപീകരണത്തിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ലെങ്കിൽ എത്ര പ്രാർത്ഥന നടത്തിയിട്ടും യാതൊരു പ്രയോജനവും അതുകൊണ്ടില്ല. ഒന്നുകൂടെ പറയട്ടെ, ഉണർവ് സംഭവിച്ചാൽ അതിൻ്റെ ഫലം ഒന്ന്,
ദൈവം നമ്മുടെ ഉള്ളിൽ പാപബോധം നമുക്ക് നൽകും. ചിരി നമുക്ക് ആവശ്യമെങ്കിലും ഒരു കരച്ചിൽ കൂടെ നമ്മുടെ ഉള്ളിൽ ദൈവം തരും. രണ്ടാമത്തെ ചിന്തയിലേക്ക് വരുന്നു. സക്കരിയാ പ്രവചനം 10:11 വാക്യം വായിക്കുന്നു, നിങ്ങൾ യഹോവയോട് മഴയ്ക്കായി അപേക്ഷിപ്പിൻ, അവൻ എന്തു ചെയ്യും? മിന്നൽ പിണർ അയക്കുന്നുവല്ലോ. മിന്നൽ പിണർ എന്ന് പറഞ്ഞാൽ ഈ മഴ വന്നാൽ അത് തടുക്കാം. മഴ വന്നാൽ അത് തടുക്കാം. തടുക്കാനുള്ള പല മാധ്യമങ്ങൾ, പല സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ തന്നെ ഈ റൂഫിംഗ് നമുക്കറിയാമല്ലോ. അതുപോലെ ഓടാണെങ്കിലും വാർക്കയാണെങ്കിലും ഷീറ്റാണെങ്കിലും എന്താണെങ്കിലും മഴയെ ചെറുക്കാൻ, അതിനെ തടുക്കാൻ പണ്ട് കാലം മുതൽ ആളുകൾക്ക് ഓരോ സംവിധാനങ്ങളുണ്ട്. മഴയ്ക്ക് മുൻപേ ആളുകൾ ചിര കെട്ടാറുണ്ട്. അപ്പോൾ മഴയെ തടുക്കാൻ ആളുകൾക്കറിയാം, പക്ഷെ മിന്നൽ പിണറിനെ തടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. അപ്പോൾ ദൈവജനത്തിൻ്റെ ശരിയായ പ്രാർത്ഥനയുടെ മറ്റൊരു വശം, നിങ്ങൾക്ക് തന്നെ സ്വയമായി പാപബോധം ഉണ്ടാകുമെന്ന് മാത്രമല്ല, നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ ദൈവം ഒരു മിന്നൽ പിണർ അയക്കും. ആർക്കും തടുക്കുവാനാകാത്തൊരു മിന്നൽ പിണർ അയക്കും. വിശ്വസിക്കുന്നവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മിന്നൽ പിണർ നമ്മുടെ ബാംഗ്ലൂരിലേക്ക് അയക്കാൻ ദൈവം ശക്തനാണ് എന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നമ്മളെല്ലാം വിശ്വസിക്കുന്ന ആളുകൾ, നമ്മളെല്ലാം വിശ്വസിക്കുന്ന ആളുകളാണ്. ഞാൻ ഒരു കാര്യം കൊണ്ട് പറയാം. ഞാൻ ഈ കഴിഞ്ഞ ഒരു 2-3 വർഷം മുൻപ് കരുനാഗപ്പള്ളിയിൽ തഴവ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. കരുനാഗപ്പള്ളിക്കാരെങ്കിലും ഉണ്ടോ കൈവെക്കാമോ? കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി ആരെങ്കിലും ഉണ്ടോ? അമ്മച്ചിയുണ്ടോ? ദൈവത്തിന് സ്തോത്രം. കരുനാഗപ്പള്ളിയിൽ തഴവ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ റെയിൽവേ ഗേറ്റ് കടക്കുമ്പോൾ ഇടത് ഭാഗത്ത് കാണുന്ന മാർട്ടിൻ ലൂഥറൻ പള്ളി, അവിടെ കാണുന്ന ലൂഥറൻ പള്ളി, ഒരു എക്യൂമനിക്കൽ കൺവെൻഷനെ ഞാൻ പ്രസംഗിച്ച് അന്ന് വൈകിട്ട് ഞാൻ അവിടെ ആ കമ്മിറ്റിക്കാരുടെ ഭവനത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു, പാസ്റ്റർ ഈ ചർച്ച് ഉണ്ടായതിൻ്റെ ചരിത്രം എന്താണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാം. ആ ഒരു ചരിത്രം എന്നോട് പറഞ്ഞു. ഞാൻ ആ ചരിത്രം വരെ പുസ്തകത്തിന് സ്ഥലത്തും വായിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ഹൃത്തടത്തെ വളരെയധികം ആത്മീയമായ പ്രചോദനം നൽകിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ചരിത്രമാണത്. 1905 കാലഘട്ടങ്ങളിൽ നമ്മുടെ കേരളത്തിൽ ആത്മീക ഉണർവുകൾ പൊട്ടിപ്പുറപ്പെട്ടു. 1800 കാലഘട്ടങ്ങളിലാണ് പാശ്ചാത്യ ലോകത്ത് ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടത്. ഏതാണ്ട് 13-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് 16, 17, 18 നൂറ്റാണ്ട് വരെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ, മാലപ്പടക്കത്തിൻ്റെ ഗുണ്ട് പൊട്ടുന്ന പോലെ അവിടെവിടങ്ങളിലായിട്ടൊക്കെ ഉണർവുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനൊന്നൊക്കെ വിപരീതമായിട്ട് ആരും അറിയപ്പെടാത്തൊരു കാലഘട്ടത്തിൽ ലൂഥറൻ മിഷണറിമാർ കേരളത്തിൽ വന്ന്, ഇന്ത്യയിൽ വന്ന്, കേരളത്തിൽ വന്ന്, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ഭാഗത്തൊക്കെ ഒത്തിരി ആളുകൾ യേശുവിനെ വിശ്വസിച്ച്, അവർ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നിട്ടുണ്ട്. വർഷം 1865. 1865 ഇവിടെ ചാതുർവർണ്ണ്യം നിലവിൽ ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ജാതി, മത, വർഗ, വർണ്ണ ചിന്തകൾ കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടം. അടിമയും ഉടമയും ഒക്കെ ഉടലെടുത്ത ഒരു കാലഘട്ടം. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ 8 വീട്ടുകാർ തഴവയിൽ നാടുവാഴികൾ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവർ ശനിയാഴ്ച വൈകിട്ട് വരെ പണിക്ക് പോയി ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കുന്ന ഒരു സംഭവം അവരെന്നോട് നേരിട്ട് പറയുവാനിടയെ. അവരുടെ പിതാക്കന്മാർ ചെയ്തിരുന്ന കാര്യമാണത്. ഒരു ശനിയാഴ്ച വൈകിട്ട് അവർ നാടുവാഴികളുടെ മുറ്റത്ത് വന്നപ്പോൾ അവർ ചോദിച്ചു, നാടുവാഴി ചോദിച്ചു, ഇന്ന് നിങ്ങളുടെ പാടത്തെ പണി എന്തായി? അവർ പറഞ്ഞു, പാടത്തെ പണി തീർന്നിട്ടില്ല. ചോദിച്ചു, നാളെ നിങ്ങളുടെ പരിപാടി എന്താ? അവർ പറഞ്ഞു, നാളെ ഞങ്ങൾക്ക് തമ്പ്രാ, ഞങ്ങൾക്ക് നാളെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പോകണം. വലിയ കൂറ്റൻ മണിമാളികൾ അമ്പര ചുംബിയ നിൽക്കുന്ന ആലയങ്ങളൊന്നും വന്നില്ല. പക്ഷേ ഉള്ള സ്ഥലത്ത് അവർ കരങ്ങൾ തട്ടി ദൈവത്തെ ആരാധിക്കുന്ന തപ്പും കിന്നരവും ഒക്കെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വന്നുണ്ട്. നാളെ ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാനോ? അന്ന് തമ്പ്രാക്കന്മാർ ചോദിച്ചത്, നാട് ഭരിക്കുന്ന തമ്പ്രാക്കന്മാരുടെ ശക്തിയാണോ, അതോ കരങ്ങൾ തട്ടുമ്പോൾ നിങ്ങളുടെ അകത്തേക്ക് വരുന്ന, തമ്പേരടിക്കുമ്പോൾ, ടാമറൻ കൊട്ടുമ്പോൾ, തപ്പ് കൊട്ടുമ്പോൾ അകത്തേക്ക് വരുന്ന ആത്മാവിൻ്റെ ശക്തിയാണോ വലുത് എന്ന് അവരോട് ചോദിച്ചു. ഈ നാട് ഭരിക്കുന്ന നാടുവാട് ശക്തിയേക്കാൾ ഞങ്ങൾ കൈകൊട്ടുമ്പോൾ ഞങ്ങളുടെ അകത്ത് വരുന്ന ആത്മാവിൻ്റെ ഉണർവും ശക്തിയുമാണ് വലുത് എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അന്ന് തിരുവായിക്ക് എതിർവായില്ലാത്ത കാലമായതുകൊണ്ട് ഒരക്ഷരം അവർ മിണ്ടിയില്ല. മൗനം ഭഞ്ജിച്ചു എന്ന ഒറ്റ കാരണത്താൽ വിടർത്തിപ്പിടിച്ച മടിത്തുമ്പുകൾ മടക്കിക്കെട്ടി, നിങ്ങൾക്കിന്നത്തെ കൂലിയില്ല എന്ന് കരുണം ആ മനുഷ്യൻ പറഞ്ഞു. അവർ വളരെ വിഷമത്തോടെ തിരിച്ചവർ വീട്ടിലേക്ക് പോവുകയാണ്. 1865 അവർ ഒരുമിച്ചിരുന്ന 8 വീട്ടുകാർ തഴവയിൽ ആരാധിക്കുവാൻ ആരംഭിച്ചു. അവർ അന്ന് വൈകിട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന വിഷയം എന്താണെന്ന് അറിയാമോ? കർത്താവേ, പിന്മഴയുടെ കാലഘട്ടത്തിൽ നീ അവർക്ക് പിന്മഴ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഉണർവിൻ്റെ കാലഘട്ടത്തിൽ ഉണർവ് അയക്കുമെങ്കിൽ, ഈ ആയുധം താഴെ വയ്ക്കാത്ത നാട്ടുരാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ അകത്ത് സേവിക്കുന്ന പരിശുദ്ധാത്മാവിനെ വെല്ലുവിളിച്ചപ്പോൾ നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ഈ ദൈവം സത്യമാണെങ്കിൽ
ഈ ദൈവത്തിന്റെ ശക്തി ഒന്ന് വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞാണ് അവർ പ്രാർത്ഥന ആരംഭിച്ചത്. അന്ന് ഇലക്ട്രിസിറ്റി ഇല്ല, മണ്ണെണ്ണ ഇല്ല, അതുകൊണ്ട് അവർ വലിയ മരങ്ങളിലൊക്കെ വലിച്ചു കയറി അവർ മരോട്ടിക്കായും പുന്നക്കായും കൂടെ വലിച്ചു മറിച്ചെടുത്ത് അവർ കല്ലിൽ വെച്ച് ഇടിച്ച് അവർ കല്ലുകൊണ്ട് ചതച്ച് അവരത് തോർത്തുമിട്ട് പിഴിഞ്ഞ് അവർ എണ്ണയുണ്ടാക്കി ഉടുത്തിരുന്ന ഈരയുടെ തോർത്തിൻ്റെ അരിക വലിച്ചു മറിച്ച് കീറിയെടുത്ത് തുടയിൽ വെച്ച് തീർത്ത് തിരിയുണ്ടാക്കി മൺചിരാതുകളിൽ വെച്ച് അവർ പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിച്ചു. അവരെ വസ്ത്രം കീറിയത് മാത്രമല്ല, ഹൃദയം വരെ കീറി അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ നേരം വെളുക്കുന്നതിന് മുൻപ്, നേരം വെളുക്കുന്നതിന് മുൻപ് ഈ തഴവയിൽ ഒരു ഉണർവ് അയക്കണമെന്ന് പറഞ്ഞ് അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അക്ഷരാഭ്യാസമില്ലാത്ത ആ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ചു. എപ്പോഴാണ് ഉറങ്ങിയതെന്ന് അവർക്കറിയില്ല, എപ്പോഴാണ് ഉറങ്ങിയതെന്ന് അവർക്കറിയില്ല. പട്ടിണിയാണല്ലോ. ഞാൻ പറഞ്ഞത് വൈകുന്നേരത്തൊക്കെയും അവരുടെ കുട്ടികൾക്ക് രാവിലെ വെച്ച ചേമ്പും ചെറുകിഴങ്ങും ഒക്കെ വളിച്ച് പുളിച്ചത് വീണ്ടും കൊടുത്തിട്ടാണ് അവരെ കിടത്ത് ഉറക്കിയത്. നേരം വെളുത്ത് ഒരു 4, 4:30 ചാടിയിരുന്നിട്ട്, കാരണം നാളെ പണിക്ക് ചെന്നില്ലെങ്കിൽ തലേ രാത്രിയിൽ പറഞ്ഞിരിക്കുന്ന വാചകമനുസരിച്ച് അവരെ ചാട്ടവാറുകൊണ്ട് അടിച്ച് പാടത്തേക്ക് ഉന്തിത്തള്ളി കന്നുകാലികളെപ്പോലെ പണിക്ക് കൊണ്ടുപോകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് അവർ നേരം വെളുത്ത് എഴുന്നേറ്റ് പരപരാ നേരം വെളുക്കുമ്പോൾ ചൂട്ടും കത്തിച്ച് കൂന്താലിയെടുത്ത് തോളത്ത് വെച്ച് പാടത്തേക്ക് പോകാൻ നേരത്ത് ആ നാടുവാഴിയുടെ കണക്കപ്പിള്ള എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി പാടത്ത് നിന്ന് ഒരു ഷൂട്ടിംഗ് കത്തിച്ച് ഇങ്ങോട്ട് വരികയാണ്. അയാൾ ചോദിച്ചു എങ്ങോട്ട് പോകുക എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾ പാടത്തേക്ക് പോകുക. എന്തിനാ പോകുന്നത്? ഞങ്ങൾ പണിയെടുക്കാൻ പോകുക എന്ന് പറഞ്ഞു. നിങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഇന്ന് പണിയില്ല. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. നമുക്ക് സ്തോത്രം പറയാത്തതിൻ്റെ കാര്യം എന്താ സംഭവിച്ചത് നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഇന്ന് പണിയില്ല. പണിയില്ലാത്ത കാര്യം എന്നാണെന്നറിയാമോ? അന്ന് വേനൽക്കാലത്തെ സമയം, വേനൽക്കാലത്ത് കൃഷി ഇറക്കേണ്ടതിന് വേണ്ടിയിട്ടും മുൻമഴയ്ക്കും പിന്മഴയ്ക്കും വേണ്ടി കാത്തിരിക്കുന്ന സമയം. അവരങ്ങനെ കാത്തിരിക്കും. അന്ന് രാത്രി വന്ന് കിടന്നുറങ്ങുമ്പം ഈ മനസ്സുരുകി പ്രാർത്ഥിച്ചവർ കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിച്ച്, മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ച്, ഹൃദയം കീറി പ്രാർത്ഥിച്ച് കിടന്നുറങ്ങിപ്പോയി. പക്ഷെ ദൈവം അന്ന് രാത്രിയിൽ ഉറങ്ങിയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം ഉറങ്ങാതെ അന്ന് രാത്രിയിൽ ഇടിവെട്ടി ഒരു മഴ പെയ്തു. നാടുവാഴി കിടക്കുന്ന ആ ജനലിന്റെ പാളികൾ വന്നിങ്ങനെ അടിച്ചു തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹം കണക്കപ്പള്ളി വിളിച്ച് ചോദിച്ചു, വല്ലാത്ത മഴയാണല്ലോ, കാലം തെറ്റി വരുന്ന മഴയാണല്ലോ, ഈ മഴ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ചോദിച്ചു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ആ മിന്നലും പ്രളയവും നിന്നിട്ടില്ല. അദ്ദേഹം ചോദിച്ചു, നാളത്തെ പണി എന്താ? പാടത്ത് വരമ്പ് വെക്കുന്ന പണിയാണ്. നീ ഒരു കാര്യം ചെയ്യും, വെളുപ്പിന് 3-4 ചെന്ന് പാടത്ത് നോക്ക്. അവിടെ ചെന്ന് നോക്കുമ്പോൾ വരമ്പ് വെക്കുന്നതിന് മുകളിലാണ് വെള്ളമെങ്കിൽ നീ നേരെ അവരെ കുടിൽ ചെന്നിച്ച് പറയണം എന്ന്, പണിയില്ല, നേരെ മുറ്റത്തോട്ട് വരാൻ പറയണം. വരമ്പ് വെക്കുന്നതിന് താഴെയാണ് വെള്ളമെങ്കിൽ അവർ നേരെ പാടത്തോട്ട് പോകട്ടെ, അവർ പണിയെടുക്കട്ടെ. ഇയാൾ ചൂട്ടുമായിട്ട് അവിടെ ചെന്ന് നോക്കിയപ്പോഴുണ്ടല്ലോ, അന്ന് ഈ വരമ്പ് വെക്കുന്നതിന് മുകളിൽ 2.5 വെള്ളം പൊങ്ങി നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 2.5 വെള്ളം പൊങ്ങി നിൽക്കുകയാണ്. അവർ നേരെ ചെന്നിട്ട് പറഞ്ഞു, ഇന്ന് പണിയില്ല, മുറ്റത്തോട്ട് ചെല്ല. പേടിച്ചരണ്ട് മുറ്റത്ത് ചെന്ന് നിന്ന പാവപ്പെട്ട 8 വീട്ടുകാരുടെ നാടുവാഴി പറഞ്ഞ വാക്ക്, നിങ്ങളുടെ അകത്ത് കരങ്ങൾ കൊട്ടുമ്പോൾ ഇറങ്ങി വരുന്ന ആ മിന്നൽ പിണർ അയക്കുന്ന ദൈവമുണ്ടല്ലോ, ആ ദൈവമാണ് വലിയ ദൈവമെന്ന് അദ്ദേഹം പറയുവാനിടയായി. ഇന്ന് പണിയില്ലെന്ന് മാത്രമല്ല, ഇന്നത്തെ കൂലിയും കൂടെ ഒരുമിച്ച് മേടിച്ച് പള്ളിയിൽ ചെന്ന് ദൈവത്തെ ആരാധിക്ക, എനിക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മനസ്സിലായവർ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ആയുധം താഴെ വയ്ക്കാത്ത നാട്ടുരാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ അന്ന് രാത്രി 2 മണി മുതൽ 3 മണി വരെ 3 മണിക്കൂർ നേരം കൊണ്ട് ഇടിവെട്ടി മഴ പെയ്യിച്ച്, തുലാവർഷം അല്ലാതിരുന്നിട്ടും തുള്ളിക്കൊരുകുടം മഴ പെയ്യിച്ച്, ഇടവപ്പാതി അല്ലാതിരുന്ന മിടിവെട്ടി മഴ പെയ്യിച്ച് ഈ നാട്ടു രാജാക്കന്മാരുടെ ഊഷര ഭൂമിയെ 2.5 വെള്ളം പൊക്കാൻ ദൈവം ശക്തനാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ബാംഗ്ലൂരിൽ ഉപവസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഹൃദയങ്ങളെ കീറിക്കൊണ്ട് ഒരു മനസ്സോടെ കൈകൾ ഉയർത്തി ദൈവത്തിന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവേ, ഒരാത്മീകമായ ഉണർവിനെ, ആഗോള വ്യാപകമായ ഉണർവിനെ, ഞങ്ങളുടെ കേരളത്തിലെ ഉണർവിനെ, ഇന്ത്യയിലെ ഉണർവിനെ, ഈ കർണാടകത്തിന്റെ ഉണർവിനെ ഈ സഭയിൽ നിന്ന് ആരംഭിക്കണമേ. എന്റെ അകപ്പളത്തിൽ ആരംഭിക്കണമേ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. അവൻ ഉണർവിനെ അയക്കുന്നവനായ ദൈവം, മിന്നൽ പിണരിനെ അയക്കുന്ന ദൈവം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ വാക്യത്തിൽ അതാണ്, യഹോവ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും? തടുക്കാനാകാത്ത ഒരു മിന്നൽ പിണർ ദൈവം അയക്കും. വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ചെന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ആർക്കും തടുക്കാനാകാത്ത, ഒരു നേതാവിനും തടുക്കാനാകാത്ത, ഒരു ഭരണകർത്താക്കൾക്കും തടുക്കാനാകാത്ത, സിംഹാസനങ്ങളെ മറിച്ചിടുന്ന ഒരാത്മീകമായ ഉണർവ് പൊട്ടി പുറപ്പെടേണ്ടതിനായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. 3. അവൻ മഴയയക്കും.
എന്താണ് മഴയുടെ പ്രത്യേകം? അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മുൻമഴ, പിന്നെ ഒന്ന് പിന്മഴ. രണ്ടും അറിയാമല്ലോ, രണ്ടും അറിയാമല്ലോ അല്ലേ? എന്തിനാണ് മുൻമഴയും എന്താണ് പിന്മഴയും? യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, സഹോദരന്മാരെ, ഈ ഭൂമിയിൽ ഒരു കൃഷിക്കാരൻ തൻ്റെ കൃഷിക്ക് അനുയോജ്യമായ മുൻമഴയ്ക്കും പിന്മഴയ്ക്കും വേണ്ടി എന്ത് ചെയ്യുന്നു? അവൻ കാത്തിരിക്കുന്നു, കാത്തിരിക്കും, ദീർഘക്ഷമയോടെ കാത്തിരിക്കും. ഇതുപോലെ കർത്താവിൻ്റെ വീണ്ടും വരവിനായി പ്രത്യക്ഷതയ്ക്കായി ദീർഘക്ഷമയോടെ കാത്തിരിക്കണമെന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ, മുൻമഴ എന്ന് പറയുന്നത് കൃഷി ഇറക്കാൻ വേണ്ടിയുള്ളതാണ്. ഒറ്റ വാക്കിൽ മരുഭൂമിക്ക് സമാനമായ മണ്ണ് ഒന്ന് കുതിരണം, അതൊന്ന് കിളച്ച് പൊട്ടിച്ച് വിത്ത് എന്ത് ചെയ്യണം? ഇറക്കണം. അതിനാണ് എന്ത് മഴ? മുൻമഴ. മലാക്കി പ്രവാചകൻ്റെ കാലഘട്ടം കഴിഞ്ഞ് ഏകദേശം 400 400 വർഷത്തോളം ഒരു മഴയുടെ മഴത്തുള്ളി പോലുമില്ലാതെ, അക്ഷരീകമല്ല ആത്മീകമായി, ഒരു മഴത്തുള്ളി പോലുമില്ലാതെ യഹൂദൻ്റെ പാലസ്തീൻ്റെ മണ്ണ് ഊഷരഭൂമിക്ക് സമാനമായ മരുഭൂമിയായി തീർന്നു. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വേഷത്തിൽ മനുഷ്യനായി വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് ജനത്തോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ 3.5 വർഷം കൊണ്ട് ഇടിവെട്ടി പെയ്ത വർഷം എന്ന കണക്കെയാണ് യേശുവിൻ്റെ തിരുവായി മൊഴിഞ്ഞ അരുളപ്പാടുകൾ പാലസ്തീൻ ശ്രദ്ധിച്ചത്. യേശുവിൻ്റെ ക്രൂശിലെ മരണശേഷം യേശുവാകുന്ന ദൈവസഭയുടെ വിത്ത് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ഈ മണ്ണിൽ ദൈവം വിതച്ചു. ഇന്ന് 21 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് നിൽക്കുകയാണ്. നമ്മുടെ ആത്മീക ഭാഷയിൽ പറഞ്ഞാൽ ഇത് 30, 60, 100 മേനിയായി ഫലം കായ്ച്ച് കൊയ്യാൻ പാകത്തിന് ഇപ്പോൾ നിൽക്കുകയാണ്. ഇനി കൊയ്യുന്നതിന് മുൻപ് ഒരു മഴ വരും. മഴ വരില്ലേ? ആമോസിൻ്റെ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ ആ ചിന്തയിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ആ വാക്യം ഒന്ന് വായിക്കണം. ആമോസിൻ്റെ പ്രവചനം 4-ാമത്തെ 7-ാമത്തെ വാക്യം. കൊയ്ത്തിന് ഇനി 3 മാസമുള്ളപ്പോൾ ഞാൻ നിങ്ങൾക്ക് മഴ മുടക്കിക്കളഞ്ഞു. ഞാനൊരു പട്ടണത്തിൽ മഴ പെയ്യുകയും മറ്റേ പട്ടണത്തിൽ മഴ പെയ്യാതിരിക്കുകയും ചെയ്തു. സ്തോത്രം. ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ സമയം മുന്നോട്ട് പോയതല്ല, ഞാൻ പുറകോട്ട് പോയതാണ്. ഞാൻ 2 വിഷയങ്ങൾ കവർ ചെയ്യണമെന്ന് വിചാരിച്ചു. കുറച്ചും കൂടെ വേഗത്തിൽ വരികയാണ്. അവിടെ വായിക്കുന്ന കൊയ്ത്തിന് ഇനി 3 മാസമുള്ളപ്പോൾ ഞാൻ നിങ്ങൾക്ക് മഴ മുടക്കിക്കളഞ്ഞു. അപ്പൊ ആ മുടങ്ങിപ്പോയ ആ മഴയാണ് എന്തെന്ന്? പിന്മഴ എന്ന് പറയുന്നത്. കൊയ്ത് ഫലം എടുക്കുന്നതിന് മുൻപ് വരുന്ന ആ മഴയാണ് വിത്തിൻ്റെ മുടിപ്പും തുടിപ്പും ഫലത്തിൻ്റെ പൂർണ്ണമായ വളർച്ചയിൽ അതിനെ എത്തിക്കുവാൻ ഇടയായിത്തീരുന്നത്. ആ മഴയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്നായി പറഞ്ഞത്? പ്രാർത്ഥിക്കണമെന്നാണ് ഈ പറഞ്ഞത്. കർത്താവിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവസഭയ എടുക്കപ്പെടുന്നതിന് മുൻപ്, കർത്താവിൻ്റെ കാഹളനാദം ധ്വനിക്കുന്നതിന് മുൻപ്, മരിച്ചവർ അക്ഷയരായി ഉയർക്കുന്നതിന് മുൻപ്, 21 നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്ഥാപിച്ച ദൈവസഭയോ അതിൻ്റെ പൂർണ്ണകായ സ്ഥിതിയിൽ എടുക്കപ്പെടുന്നതിന് മുൻപ് ഒരു പിന്മഴ വരും. മുൻമഴ ഒരളവുണ്ടെങ്കിൽ പിന്മഴയെക്കുറിച്ച് യോവേൽ പ്രവചനം പറയുന്ന സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്നാണ്. അതുകൊണ്ട് 3-ാമത്തേത് മഴയാണ്. ആ മഴയ്ക്ക് വേണ്ടി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിപ്പീൻ. അവിടെ ആമോസ് പറയുന്നത് ഈ കണ്ടത്തിൽ മഴ പെയ്തു. മനസ്സിലാകുന്നവർക്കായി ശ്രദ്ധഞ്ജലി ആളുകൾ പറയുന്നുണ്ട് അവിടെയാണ് ഉണർവ്, ഇവിടെയാണ് ഉണർവ് എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ എങ്ങനെ പറയും? എവിടെയും ഉണർവ് നടക്കട്ടെ. ഞങ്ങളൊക്കെ കൺവെൻഷനും പ്രസംഗിക്കുന്ന ആളുകളാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് താമരശ്ശേരിയിൽ ഒരു ഒത്തിരി ജാതി മത ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയ ഒരു ഗ്രൗണ്ടിൽ വെച്ച് എ ജി ചർച്ചിൻ്റെ കൺവെൻഷൻ നടക്കുകയാണ്. അവിടെ യോഗം പ്രാർത്ഥിച്ച് ആരംഭിച്ചു. പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോഴേ മഴത്തുള്ളികൾ ചാരി തുടങ്ങി. ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു, ശക്തമായി പ്രാർത്ഥിച്ചു. യോഗത്തിന് വന്ന ആളുകൾ മഴ നനഞ്ഞാണ് വന്നത്, പക്ഷേ അവിടെ മഴ പെയ്തില്ല. ഒറ്റപ്പെട്ട സംഭവമല്ല, 100 കണക്കിന് സംഭവങ്ങൾ നമ്മുടെ ലോക്കൽ കൺവെൻഷനുകളിൽ നടക്കാറുണ്ട്. ഞങ്ങളൊക്കെ 6 മാസം കൊണ്ട് 180 ദിവസവും പ്രസംഗിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് മഴ കാണുമ്പോൾ ഒന്ന് പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ല. കാരണം ഒറ്റ പ്രസംഗം പോലും
മുടക്കുകയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കർത്താവിന് സ്തോത്രം. അപ്പോൾ ഇവിടെ പെയ്യേണ്ടുന്ന മഴയെ ഒരു 2 കിലോമീറ്റർ മാറി പെയ്യിച്ചിട്ടുള്ള അനേക സന്ദർഭങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് പോലും പറയാൻ കഴിയും. അതിനെ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയ മക്കളെ, ഇവിടെ പെയ്യുന്ന മഴയെ 2 കിലോമീറ്റർ മാറി അപ്പുറത്ത് പെയ്യിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കഴിയുമെങ്കിൽ, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, അവിടെ പെയ്യുന്ന ആ ഉണർവ്, വെയിസിൽ പെയ്ത ആ മഴ, അവിടങ്ങളിൽ പെയ്യുന്ന ആ മഴ, ഇന്ന് ഈ നാളുകളിൽ ഏതെല്ലാം സഭകളിൽ ആത്മീയമായ ഉണർവുകളുണ്ടോ അവിടെയെല്ലാം നടക്കുന്ന ആ ആത്മീയമായ ഉണർവിനെ ഞാൻ ഇരുന്ന് ആരാധിക്കുന്ന എൻ്റെ കൂട്ടായ്മയിലേക്ക് ഇവിടെ പെയ്യുന്നതിനെ അങ്ങോട്ട് മാറ്റാൻ കഴിയുമെങ്കിൽ, അവിടെ പെയ്യുന്നതിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ കഴിയില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശരിയായ ഉണർവ് സംഭവിച്ചാൽ പാപബോധം ഉണ്ടാകും. ശരിയായ ഉണർവ് സംഭവിച്ചാൽ ഒരു മിന്നൽ പിണർ പ്രാർത്ഥിച്ചവൻ വാങ്ങും. ശരിയായ ഉണർവ് സംഭവിച്ചാൽ ആർക്കും തടുക്കാനാകാത്തൊരു പിന്മഴ ദൈവസഭയ്ക്കകത്ത് സംഭവിക്കുക തന്നെ ചെയ്യും. വൻ മഴ പെയ്യുമ്പോൾ സംഭവിക്കുന്ന കൊടുങ്കാറ്റടിപ്പിക്കാറുണ്ട്. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ അവിടെ വായിക്കുന്നതിന് 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് നിർത്തിക്ക്. സെക്കരിയാവിൻ്റെ പ്രവചന 10-ാം അധ്യായത്തിന് ആ വാക്യം മുഴുവൻ ഒന്ന് വായിച്ച്. എന്നാൽ പിന്മഴ കാലത്ത് പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പീൻ. യഹോവ മിന്നൽപ്പിണർ ഉണ്ടാക്കുന്നുവല്ലോ, അവൻ അവർക്ക് വയലിലെ ഏത് സസ്യത്തിനും വേണ്ടി മാരി പെയ്ച്ചു കൊടുക്കും. ഗ്രഹബിംബം അവൻ വയലിലെ ഏത് സസ്യത്തിനും വേണ്ടി നീ മാരി പെയ്ച്ചു കൊടുക്കും. പെയ്ച്ചു കൊടുക്കും, മറ്റൊരു ഭാഗത്ത് മഞ്ഞ് പെയ്ച്ചു കൊടുക്കും. ഒന്നുകൂടെ വ്യക്തമാക്കാം, ഒരു ശക്തമായ മഴ വന്നാൽ വൻ മരത്തിന്റെ മേൽ മഴ പിടിക്കുന്നത് പല സ്റ്റൈലിലാണ് ഇല്ലേ. വൻമരത്തെ കൊടുങ്കാറ്റടിപ്പിച്ച് അതിൻ്റെ ചില്ലികളൊക്കെ പിടിച്ച് ഉലച്ച്, ചിലപ്പോൾ ചെറിയ കമ്പുകളൊക്കെ ഉരിഞ്ഞ് കളഞ്ഞ് അതിൻ്റെ പശയൊക്കെ പൊട്ടി ഒലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടേ ഉലച്ച് ആ ചുറ്റിപ്പറന്ന കാറ്റ് പോയി കഴിയുമ്പോൾ ഉച്ച കഴിഞ്ഞ് ട്രാഫിക് പോലീസുകാരൻ നിൽക്കുന്ന പോലെ ഒരു വല്ലാത്ത പരുവത്തിനാണ് ഈ മരം ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ആ മരത്തിന് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇത്രയും മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വൻമരമായി എന്നെ ഇങ്ങനെ എന്തിനാണ് ചുറ്റിച്ചെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ മറുപടി എന്നറിയാമോ? ഞാൻ പറയുന്നു, ഈ കസേരയിലൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ വൻമരങ്ങളാണ്. ഒരു 35-45 ഒക്കെ കഴിഞ്ഞ വൻമരങ്ങളായതുകൊണ്ട് നമ്മുടെ ജീവിതത്തെയും പലപ്പോഴും പിടിച്ച് ഉലയ്ക്കും, പല കൊമ്പുകളൊക്കെ ഉരിഞ്ഞു കളയും, ചില പശയൊക്കെ പൊട്ടി ഒലിക്കാൻ തുടങ്ങും. ചിലപ്പോഴൊക്കെ അതിവേദന അസഹനീയമായ വേദനകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമ്മൾ ചോദിക്കും, കർത്താവ്, ആർക്കുമില്ലാത്ത ഈ വേദനയും ആർക്കുമില്ലാത്ത ഈ പരിശോധനകളും ഈ ഉലച്ചിലും ഈ ഉരിയിലും ഒക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവത്തിനൊറ്റ മറുപടിയേ പറയാനുള്ളൂ. നിന്നെ വെറുതെ ഉലച്ച് നാട്ടുകാരുടെ മുമ്പിൽ ഒരു കോലമാക്കാനല്ല, ഈ കൊടുങ്കാറ്റിലും പിടിച്ചു നിൽക്കാൻ നിന്റെ വേരുകൾക്ക് ബലമുണ്ടോ എന്നെനിക്കറിയാനാണ്. അത് അനുഭവിച്ച ദൈവമക്കളുണ്ട്, അവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ആ വൻമരത്തിൻ്റെ താഴെ ഇരിക്കുന്ന മുക്കൂറ്റിയുണ്ടല്ലോ, തുമ്പയുണ്ടല്ലോ, കറകപ്പുല്ലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ മുമ്പിലിരിക്കുന്ന തുമ്പയും കറകപ്പുല്ലും മുക്കുറ്റിയും ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഉണ്ടല്ലോ. ഇതിൻ്റെ പുറത്ത് ദൈവം കൊടുങ്കാറ്റടിപ്പിക്കുകയില്ല, കാരണം താങ്ങാനുള്ള കെൽപ്പില്ല അവർക്ക്. അതുകൊണ്ട് മഴ അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ ദൈവം ഒരു മഞ്ഞയക്കും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും എന്ന് പറഞ്ഞാൽ ഫുൾ പിറ്റിനകത്ത് മാത്രമല്ല, സഭയുടെ പുറത്തടത്തിലിരിക്കുന്നവർക്ക് മാത്രമല്ല, മീഡിയാസിൽ പ്രവർത്തിക്കുന്നവർക്കും ദൈവത്തെ സ്തുതിക്കുന്നവർക്കും ദൈവത്തെ ആരാധിക്കുവാൻ ആലയത്തിനകത്ത് മുട്ടുമടക്കിയ സകല ആളുകളുടെ മേലും ഒരു മഴ വരുമെന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. ഇന്ന് രാത്രി അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരും ഉപദേശിക്കാതെ, ആരും തലയിൽ കൈവച്ചു പ്രാർത്ഥിക്കാതെ, പ്രകമ്പനം കൊള്ളിക്കുന്ന പ്രഭാഷണത്തിന്റെ അകമ്പടിയില്ലാതെ മേഘങ്ങളെ പിളർത്തിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സമാഗമന കൂടാരത്തിൽ ഇടിമിന്നൽ കണക്ക് ഇറങ്ങി വന്നതുപോലെ അന്ത്യകാലത്ത് പ്രാർത്ഥിക്കുന്ന ദൈവസഭയുടെ നടുവിൽ ഒരു ഉണർവയക്കുവാൻ ദൈവം കഴിയുമ്പോൾ സകല ആളുകളും അതിനകത്ത് പെട്ടുപോകും. ഒരു കാര്യം കൂടെ, മർക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന ഒരു മനുഷ്യൻ വിത്ത് വിതച്ചു, അവൻ വന്ന് ക്ഷീണിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് സംഭവിച്ച കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വായിച്ചാൽ നിർത്താം, വായിച്ചാട്ടെ. 4-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്തെറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ചു,
വളരുന്നത് പോലെ ആകുന്നു കർത്താവിനെ സ്തോത്രം ഞാൻ ഇവിടെ നിർത്തുകയാണ് ഒരു കാര്യം പറയാനൊത്തുള്ളൂ നമുക്ക് പകൽ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കാം എന്ന് വിചാരിക്കുന്നു ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കുകയാണ് വിത്ത് വിതച്ചവൻ വീട്ടിൽ വന്ന് സ്വസ്ഥമായിരിക്കുമ്പോൾ ഒരു വാക്ക് അവിടെ ഉണ്ടെന്നാണ് അവൻ അറിയാതെ ഒരു സ്തോത്രം പറയാമോ ആരറിയാതെ ആരറിയാതെ ഉണർവ് സംഭവിച്ചാൽ ആരറിയാതെ ദൈവം ചെയ്യും പ്രാർത്ഥിച്ചവൻ അറിയാതെ പ്രസംഗിച്ചവൻ അറിയാതെ സ്തോത്രക്കാഴ്ചയിട്ടവൻ അറിയാതെ വർഷിപ്പ് ലീഡ് ചെയ്തവൻ അറിയാതെ ഇവിടെ പലതും ചെയ്തവർ അറിയാതെ കാരണം ഇവരുടെ ഒന്നും വിത്തല്ല വിതച്ചിരിക്കുന്നത് സ്വർഗത്തിൻ്റെ വിത്താണ് അവൻ വിതച്ചിരിക്കുന്നത് വിത്തിൻ്റെ പ്രത്യേകത കാലമെത്ര കഴിഞ്ഞാലും അതിന് ഈർപ്പം മണ്ണ് വെള്ളം പ്രകാശം നാലും കിട്ടിയാൽ അതിൻ്റെ മോടം പൊട്ടി അതിൻ്റെ മുള പുറത്തു വരും വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം അതുകൊണ്ട് വിശ്വാസത്തോടെ വിത്ത് എറിഞ്ഞവരോട് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥന എറിഞ്ഞവരോട് ഇന്ന് പകൽ ഞാൻ പറയുന്നു നിങ്ങൾ അറിയാതെ ഒരു ദൈവപ്രവൃത്തി ഈ സഭയ്ക്കകത്ത് ദൈവം വെളിപ്പെടുത്തുവാനായി പോവുകയാണ് എന്ന് പറഞ്ഞാൽ പുതിയ തളിർ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെതായ ഭാഷയിൽ ഞാൻ പറയാം ഒരു സഭയിലും കയറാത്തത് ഇതിനകത്ത് കയറ്റുവാൻ ദൈവം ശക്തനായ ദൈവമാണ് എന്ന് പറഞ്ഞാൽ അവിടെ കയർ പൊട്ടിച്ചത് ഇവിടെ തല്ലാൻ തുടങ്ങിയത് അവിടെ കമ്മറ്റി പിരിച്ചുവിട്ടത് അതൊന്നും ഇവിടെ കയറാതെ ഒരു പുതിയ തളിർ പുറപ്പെടുവിക്കുവാൻ ദൈവം ശക്തനാണ് നൂറ്റാണ്ടുകൾ പഴക്കം വരുന്ന ഒരു പയർ മണിയെ ടൂട്ടാങ്കമന്റെ ശവകുടീരത്തിൽ നിന്ന് ഹേവാർഡ് കാട്ടൻ അതിൻ്റെ 21-ാമത്തെ ദിവസം വെള്ളമൊഴിച്ചപ്പോൾ പുതിയ ഒരു നാമ്പ് പുറപ്പെട്ടു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 10 വർഷമായി പ്രാർത്ഥിക്കുന്ന വ്യക്തി 5 വർഷമായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് 20 വർഷമായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് കുഞ്ഞെ ഇനി ഈ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലെന്ന് പറഞ്ഞ് മടക്കി കെട്ടിയ വിഷയത്തിന് മേൽ ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു ആത്മീക ഉണർവിന്റെ അടിസ്ഥാനപരമായ ഘടകമായി പ്രാർത്ഥിച്ചവൻ പോലും അറിയാതെ മടക്കി കെട്ടിയ വിഷയത്തിന് നീ പോലും അറിയാതെ പ്രസംഗിച്ചവൻ അറിയാതെ തലയിൽ കൈവച്ച ദൂത് പറഞ്ഞവൻ അറിയാതെ ഒരു പ്രവാചകൻ അറിയാതെ പാടിയവൻ അറിയാതെ ആരാധിച്ചവൻ അറിയാതെ വിത്തിന്റെ ഉടമസ്ഥൻ ഈ ദൈവസഭയ്ക്കകത്ത് ഒരാത്മീകമായ ഉണർവിനെ പുതിയതിനെ നിനക്ക് വേണ്ടി തരാൻ അവൻ ശക്തനായ ദൈവം ദൈവം ചെയ്യുന്നതെല്ലാം പുതിയതായിരിക്കും ഒരു സ്തോത്രം പറയാമോ ദൈവം ചെയ്യുന്നതെല്ലാം പുതിയതായിരിക്കും കർത്താവ് പറയുന്നു മേത്തരമായ റബ്ബർ ഷീറ്റ് റബ്ബർ കടയിൽ അല്ലെങ്കിൽ റേഷൻ കടയ്ക്കകത്ത് എടുത്തു കഴിഞ്ഞ ഗോതമ്പിൻ്റെ അടിയിൽ അട്ടിയിട്ട് കിടക്കുന്ന പുഴുവും കല്ലുമരിച്ച് കണ്ടെയ്നറകത്ത് കപ്പലിനകത്ത് കടലിൽ താഴ്ത്തിക്കെട്ടി കളയുന്ന ആ ഗോതമ്പ് നിനക്ക് തരുമെന്നല്ല പറഞ്ഞിട്ടുള്ളത് അവൻ മേത്തരമായ ഗോതമ്പ് നിനക്ക് തരുമെന്നാണ് എടുത്തു കഴിഞ്ഞ എണ്ണയെക്കുറിച്ച് പറഞ്ഞതിൻ്റെ കുപ്പിയിൽ കിടക്കുന്ന എണ്ണയെക്കുറിച്ച് പറയുന്നത് അവൻ എടുത്തു കഴിഞ്ഞ എണ്ണയുടെ അടിയിൽ കാറി മട്ടു പിടിച്ച എണ്ണ തരുമെന്നല്ല അവൻ പുതിയ എണ്ണ നിന്നെ തേപ്പിക്കുന്നു എന്നാണ് അവൻ കോടി തുണിക്കണ്ണം നിനക്ക് ഇവിടെ തരുന്നതാണ് അവൻ പുതിയ വീഞ്ഞ് നിനക്ക് ഇവിടെ തരുന്നതാണ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇന്നുവരെ അനുഭവിക്കാത്തത് ഇന്നുവരെ പ്രാപിക്കാത്തത് ഇതുവരെ നിങ്ങൾ പ്രതീക്ഷിക്കാത്തത് ഒരു പുതിയ തളിർ ഒരു പുതിയ അനുഭവം നിങ്ങൾക്ക് വേണ്ടി പുത്തൻ അനുഭവം തുറക്കാൻ നിന്നെ ജനിപ്പിച്ച അപ്പൻ കാണുവാൻ കഴിയാത്തത് നിന്നെ ചുമന്ന അമ്മയ്ക്ക് പ്രവചിക്കുവാൻ കഴിയാത്തത് നിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച ഒരു പാസ്റ്റർക്ക് പറയാൻ കഴിയാത്തത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാൻ പ്രിയപ്പെട്ടവരെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിപ്പിൻ അവൻ മിന്നൽ പിണർ അയക്കുന്നുവല്ലോ വയലിലെ ഏത് സസ്യത്തിനും അവൻ മാരി പെയ്യിച്ചു കൊടുക്കും കർത്താവേ ഒരു ഉണർവ് ആഗോളമായി ഉണരേണ്ടതിന് ലോകം മുഴുവൻ ഉണരണമെങ്കിൽ ഏഷ്യാഭൂഖണ്ഡം ഉണർന്നേ പറ്റൂ ഏഷ്യാഭൂഖണ്ഡം ഉണരണമെങ്കിൽ ഇന്ത്യയുണരണം ഇന്ത്യ ഉണരണമെങ്കിൽ ഈ കർണാടകവും ഉണരണ്ടേ കർണാടകം ഉണരണമെങ്കിൽ ബാംഗ്ലൂർ ഉണരണ്ടേ ഈ പട്ടണം ഉണരണമെങ്കിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ കൂട്ടായ്മ ഉണരണ്ടേ ഈ കൂട്ടായ്മ ഉണരണമെങ്കിൽ ഇന്ന് രാത്രിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന നെഞ്ചത്ത് കരം വയ്ക്കുന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന പിടയ്ക്കുന്ന താങ്കളുടെ ഹൃദയത്തിനകത്ത് ആ ഉണർവ് ആരംഭിക്കണ്ടേ കർത്താവേ നീ എന്നെ ഉണർത്തണമേ മനസ്സുകൊണ്ട്
പതിനഞ്ച് വിഷയങ്ങൾ ദൈവമക്കൾക്ക് ദൈവവചനത്തിൽ പ്രാർത്ഥിക്കുവാൻ നൽകിയിട്ടുള്ളതിൽ ഒന്നാമത്തെ വിഷയം പ്രാർത്ഥിക്കുകയാണ്. എല്ലാ അധരങ്ങളും തുറന്ന് പറയുക, കർത്താവേ ഒരാഗോള ഉണർവിനെ ദൈവമയക്കണമേ. പറഞ്ഞാട്ടെ, ഒരാഗോള ഉണർവിനെ ദൈവമയക്കണമേ. പറഞ്ഞാട്ടെ, ആരും അലസരായിരിക്കാതെ ഒരാഗോള ഉണർവിനെ നീ അയക്കണമേ. അത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കർത്താവേ അത് എവിടെയെങ്കിലും അയക്കണമെന്നുള്ള എൻ്റെ ഹൃദയത്തിനകത്ത് അയക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ കരങ്ങൾ തട്ടി ഒരല്പസമയം ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ, ആ ഉണർവ് എൻ്റെ ജീവിതത്തിലേക്ക് അയക്കണമേ. അപ്പൻ മാത്രം അന്യഭാഷ പറഞ്ഞാൽ പോരാ, മകൾ മാത്രം അന്യഭാഷ പറഞ്ഞാൽ പോരാ, ദൈവത്തെ ആരാധിക്കുവാൻ ഒരുപക്ഷെ പ്രായമായിട്ടില്ല നിങ്ങൾ വിധിയെഴുതുന്ന ആളുകൾ വരെ, ശിശുക്കളുടെയും മുലകുടിക്കുന്നതിലും വായിൽ അവൻ നിത്യമായ നിയമം നിയമിച്ചവനാണെങ്കിൽ ഈ ദിവസങ്ങൾ ആരും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ ഇതിൻ്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ അന്യഭാഷയിലൂടെ അവർ ആത്മീകമായ കൃപാവരങ്ങളിൽ നിറയപ്പെട്ടവരായി ഒരാത്മീകമായ ഉണർവിനെ ഇവിടെ നിന്ന് പടത്തുവാൻ തക്കടയാകണമേ. ആദ്യം പറഞ്ഞതുപോലെ ചാരം മൂടിയ തീ കനലുകളാണ് ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചാരത്തെ ഊതി മാറ്റുന്ന പോലെ, പൂവത്തിൻ കനൽ കത്തുന്ന പോലെ, ഒരു വൈക്കോൽ തുറ കത്തുന്ന പോലെ, ഒരു പച്ചക്ക പുല്ലിനെ തീ പിടിക്കുന്ന പോലെ സ്ഫോടനാത്മകമായ ശക്തിയുടെ പവർ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ബലത്തിന് വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ ഇന്ന് രാത്രി അവൻ ഉണർവിനെ അവൻ അയക്കുകയാണ്. വൈകാരികമായ ഉണർവ് സംഭവിക്കട്ടെ. പുറമേയുള്ള ഉണർവല്ല പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ആരംഭിക്കുകയാണ്. പിന്മഴയുടെ കാലത്ത് വെയിൽസിലെ ഉണർവ് കേട്ട് പഠിച്ചത് കൊണ്ടായില്ല, പറഞ്ഞത് കൊണ്ടായില്ല, എൻ്റെ അകപ്പ് ഈ ദിവസങ്ങളിൽ പാപബോധം അടക്കമുള്ള ഉണർവിനെ നീ അയക്കണമേ. പ്രാർത്ഥിക്കും, ആര് പ്രാർത്ഥിക്കും? സ്വർഗീയ പിതാവേ, തുടർന്ന് ചില കാര്യങ്ങൾ കൂടെ ചിന്തിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. ഈ വചനങ്ങളൊക്കെ ഞങ്ങൾക്ക് പഠിച്ച് ഞങ്ങളെ ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. പാട്ടുകാരൻ പാടുന്ന പോലെ, ഞാൻ ഉണർന്നാൽ എൻ്റെ ദേശമുണരും, എൻ്റെ കുടുംബമുണരും, എൻ്റെ സഭയുണരും. ആ ഉണർവിനെ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.